മുസൽമാനായാക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ, വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും വാളിന് മൂർച്ച കൂട്ടൂല. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ അല്ലെ ഒരു ഉപകാരം ചെയ്താലോ അൽഹംദില്ല എപ്പോഴും മുസ്ലിങ്ങൾ വായന വരുന്ന വാക്കാണ്. ഞാൻ എന്റെ വരലുണ്ട് കേട്ടോ, അൽഹംദില്ല അൽഹംദില്ല ദൈവത്തിന് സ്തുതി എന്നുള്ളത്. പക്ഷേ അത് ഈമാന്റെ ഒരു ഭാഗമാണ്. അതേമാതിരി മറ്റൊരു ഭാഗമുണ്ട്, ഈമാങ്കാരി മാറുക. ആറാമത്തത് ഇല്ല നാഫിയുള്ള ലോറയില്ലല്ലോ. ഉപദ്രവം വരുമ്പോളോ അപ്പതല്ല പണി, അപ്പൊ അവനെ പോയതല്ല. അതല്ല പറഞ്ഞാണ് ഉപകാരവും ഉപദ്രവം എന്റെ ഭാഗത്ത് നിന്ന് അല്ല തന്നെ പറയണേ. അത് വിശ്വസിക്കണ നിർബന്ധമല്ല, അത് മുസൽമാനല്ല. അപ്പൊ എന്തില്ല അവിടെ ആളെ നോക്കണു, ഓനെ പോയി ചെയ്യണു കാട്ടണു. അവിടെ ഒന്നും വിശ്വാസം ഇല്ല. വിശ്വാസം ഇല്ലാത്തോണ്ടാണ് നിലവിൽ എന്തെയ്യണ് ഈ മറ്റുള്ള ആക്രമിക്കാനൊക്കെ ഒരുങ്ങണത്. പിന്നെ പിന്നെ ഈ വിധ്വംസ പ്രവർത്തനം ആര് ചെയ്താലും എന്താണ് അതിന് നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് തന്നെ നിൽക്കേണ്ടി വരും. അതിപ്പോ നമ്മളെന്താ വെച്ചാൽ ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു ഇതില് മുസ്ലിങ്ങളെ രാജസ്നേഹത്തിനെ കുറിച്ചൊക്കെ. അതൊക്കെ എന്നോട് പണ്ട് ഉണ്ടല്ല ഒരു മാസം മുമ്പ് ഒരു ഗ്രൂപ്പിൽ ചോദിച്ചു, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടക്കണെങ്കിൽ നിങ്ങൾ ആരെ പോയി നിൽക്കും ചോദിച്ചു. ഞാനിട്ട് ചിറിച്ചിട്ട് ഈ പാടത്തറമ്പേ എന്ത് ചോദ്യം അതൊക്കെ അതൊക്കെ നമ്മള് ആദ്യമായിട്ട് കേൾക്കുന്ന ചോദ്യം അതൊക്കെ. സത്യം പറഞ്ഞാല് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ അറബി രാഷ്ട്രങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിലോ? ഞാൻ പറഞ്ഞു പടച്ച തമ്പുരാൻ, എനിക്ക് പടച്ചോനെ ഭയങ്കര ഇഷ്ടമുള്ളവരല്ലോ, എനിക്ക് പടച്ചോനെ ഭയങ്കര ഇഷ്ടം. നിങ്ങൾ ഞാൻ മനസ്സിലാക്കി പടച്ചോനെ ഇങ്ങനെ ഇല്ലട്ടോ. അതുകൊണ്ടാണ് ഈ പടച്ചോ തന്നെ നേരിട്ട് വരാൻ വേണ്ടിക്കോളി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ. ഞാനും ഓപ്പോസിറ്റ് ഉണ്ടാവും അവനോട്. പടച്ച പറഞ്ഞാണ് രാജ്യത്തിന് വേണ്ടി പോരാണെന്നുള്ളത്. പിന്നെ സംബന്ധിച്ച് ഞാനൊരു മുസൽമാനുള്ള ഈ സെക്കൻഡ് ഇയർ എനിക്കുന്നില്ല, മറ്റേ ഒരു പോരായ്മ തോന്നിയിട്ടില്ല. പക്ഷെ എല്ലാത്തിലും ഇപ്പൊ ഈ പോപ്പുലർ ഫണ്ടമോ നിക്കണില്ല. പോപ്പുലർ ഫണ്ട് ഇവിടെ ചൂണ്ടിക്കാട്ടണെങ്കിൽ പുറത്തേക്ക് മറ്റേ ഈ ISനെ പോലെയുള്ള താലിബാനെ പോലെയുള്ള കുറെ ഭ്രാന്തന്മാരെ കയ്യിൽ ആധുനിക വെപ്പൺസും കൊടുത്ത് വിട്ടാണ്ട് പൊട്ടിച്ചോ പറഞ്ഞാണ്ട് കൊല്ലലോടെ അറിഞ്ഞ മുറഞ്ഞം. അതിനൊക്കെ കുറേ ആയത്തുണ്ട് കേട്ടോ, അതിനൊക്കെ കുറേ ആയത്തുണ്ട് ഇല്ലാന്നല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കണം ഇത് ഈ ആയത്തുകളൊക്കെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ് ഞാൻ വിശ്വസിക്കണേ. അതിലൂടെ മുന്നോട്ട് നമ്മൾ നിഷേധിക്കാൻ പോകുന്നില്ല. അല്ലെ ബദർ മാറി യുദ്ധം നടക്കണം, ഉഹദ് മാറി യുദ്ധം നടക്കണം, അതൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നതാണ്. ഇനി അങ്ങോട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അല്ലല്ലോ ഇപ്പൊ നമ്മളെ കൂടെ ജീവിക്കണത്. പിന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷ ആയി ഇന്നൊന്നും സംഭവിക്കുന്നില്ല. മലപ്പുറം ജില്ലകൾ വന്നൊക്കെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ജില്ല മലപ്പുറം ജില്ല. ഒരു പ്രശ്നം ഇവിടെ മതത്തിന്റെ വരുന്ന ഒരു പ്രശ്നമല്ല. ഞാൻ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഇയർഫോണിൽ കേട്ടപ്പോ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ഇവര് ഇന്ത്യയെ കുറിച്ചാണ് അവർ പറയണേ എന്ന് തോന്നിപ്പോയി. അംജിത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അംജിത്തിന്റെ വീട്ടിലുള്ള നമ്മുടെ അമേരിക്കൻ ബുൾഡോഗ് ഒക്കെ സുഖമായിട്ടിരിക്കുന്നല്ലേ, നമ്മുടെ പട്ടിയൊക്കെ? അലക്സ് ബ്രോ ആ ഉണ്ട് ഉണ്ട് അടിപൊളിയായിട്ട് എന്റെ DP ആക്കണമെന്നുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഇപ്പൊ ശക്തമായി ഇതായി. അടുത്തൊരു ബ്രീഡിങ് ആരെങ്കിലും ഒരു മറ്റേ വൃദ്ധ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് വളർത്തുകൊള്ളാം. നിങ്ങൾക്ക് ആർക്കെല്ലാം താല്പര്യം പറഞ്ഞോളൂ. ഒരു ബ്രീഡിനെ നല്ല അക്കിറ്റ് റോഡ്ബീലോ എന്തും അംജിത് പോലെ പോലുള്ള ആൾക്കാർ നമുക്ക് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ വളരെ ആവശ്യമുള്ള ആൾക്കാരാണ്. പുള്ളി ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുകയും ഇസ്ലാമിന്റെ അനിഷ്ടങ്ങളെ അല്ലാതെ മോശപ്പെട്ട ഒരു അവസ്ഥയെ തള്ളിക്കളയുകയും ചെയ്യുന്ന അംജിത്തിന്റെ പോലുള്ള ആൾക്കാരെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന് ഒരു ബിഗ് സലൂട്ട് കൊടുക്കുകയാണ്. താങ്ക് യു അംജിത്. അംജിത് ഒരു കാര്യം പറഞ്ഞുണ്ട്, അതായത് ഒരു ഇസ്ലാമിക രാജ്യം ആക്രമിക്കാൻ വരുന്നതാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ സൈഡിൽ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പക്ഷേ നിങ്ങളെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ അതെങ്ങനെ ശരിയാവും അംജിത്ത്? എന്റെ സംശയമാണ്. അല്ല ആ നേരത്തെ തൽക്കാലം നമ്മൾ മുസ്ലിം അല്ലാണ്ടൊക്കെ നടക്കുള്ളൂ. അല്ല ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമ്പോ ഞാൻ ചോദിച്ചത് പുള്ളിയോടാണ്, പുള്ളി മറുപടി പറഞ്ഞു. അതായത് ഇപ്പൊ പാകിസ്ഥാന് അംജിത്ത് പറഞ്ഞു ആ ഓക്കെ പാകിസ്ഥാന് അവിടെ പാകിസ്ഥാനികളുണ്ട്. ഈ പാകിസ്ഥാനത്തെ എല്ലാവരും ഈ തീവ്രവാദികളെ മാറിയാണ് നിൽക്കുന്നിട്ടൊന്നുമില്ല. ഇവിടെ കുറെ ആൾക്കാർ അവിടെ പോയിട്ട് പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്, സാധാരണ കുടുംബക്കാർ. ഈ പാകിസ്ഥാൻ മിലിറ്ററിയും തീവ്രവാദിയും അവിടെ കൂടിക്കാണ്ടാണ് ഈ പണി. ഓലും ഒരു കോംപ്രമൈസും ഇല്ലാതെ നമ്മളെ ആളുകൾ ഒരാളെ വെടിവെച്ച് കൊന്നാണ്ട് ഇപ്പൊ ഞാൻ പറയാ ഇന്നതല്ല കാശ്മീരിലെ കൊന്നാണ്, ഏ ഇന്നതല്ല ഇന്ത്യ പട്ടാളം നിനക്കെന്താ, ഇന്ത്യ പട്ടാളത്തിന് നിനക്കെന്താ വെച്ചാൽ ഞാൻ പിന്നെ മനുഷ്യനാണോ എന്ന് ആലോചിക്കണേ. അതൊന്നും നടക്കൂല, അതിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. ഇങ്ങോട്ട് നമ്മള് രാജ്യം മോടി പറയാ ചാമ്പിക്ക് പറഞ്ഞ നമ്മൾ പോയി ചാമ്പും ഒരു സംശയം വേണ്ട, എന്താ അപ്പൊ അത് അങ്ങനെ തന്നെ അല്ലേ. അതിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അതുകൊണ്ടൊന്നും എന്റെ വിമാനം എന്റെ വിശ്വാസം തകരുന്നു ഞാൻ വിശ്വസിക്കണില്ല. ഇപ്പൊ ഞാൻ ഖുർആൻ പറഞ്ഞ ഫുള്ളും ആരും എടുക്കുക ഒറ്റ വസ്തുക്കൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചൂണ്ടിക്കാട്ടി കൊടുക്കുക എത്ര ആരെങ്കിലും ഒരാളുണ്ട് വരാൻ പറയാം, ഞാൻ പറയാം ഖുറാനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കാണിച്ചാൽ എല്ലാവരും എല്ലാവരും ഖുറാന്റെ പല ആയത്തിനും എതിർത്താണ് ജീവിക്കുക. എതിർത്താണ്ടെന്നല്ല ആ എതിർത്താണ് തന്നെ പറയാം ജീവിക്കണേ. എന്റെ മുമ്പിൽ തെളിവുണ്ട്, അതാ ഞാൻ പറയാൻ കാരണം. അപ്പൊ എന്താ വെച്ചാല്
അതൊന്നും ഒരു സബ്ജക്റ്റ് ഉള്ള കാര്യമല്ല. ഇവിടെ രാജ്യത്തിന് വേണ്ടി ഇന്ത്യ മണ്ണ് വിട്ട് ഞാൻ ഗൾഫിൽ പോകില്ലെന്ന് ഉറപ്പിച്ച മനസ്സിലായി. ഞാൻ 39 വയസ്സായെങ്കിൽ എന്റെ സ്വർഗം അത്. ഞാൻ അങ്ങോട്ട് പോണേ, ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച മത്സരം ഉണ്ടായിരുന്നു, വടം മത്സരം ഉണ്ടായിരുന്നു ദുബായിൽ. ഞാൻ പോയിട്ടില്ല, നമ്മക്ക് അത്ര ഇഷ്ടം അത്. ഇതിനെതിരെ വരുമ്പോ നമ്മള് നോക്കിക്കേ, അതൊന്നും നടക്കൂല. അതർത്ഥമൊന്നുമില്ലേ. ഓക്കെ, താങ്ക് യു അംജിത്. അംജിത്തിനെ പോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ നാടകം എന്നെ സ്വർഗമായെന്നെ. ഓക്കെ, അടുത്ത ആളിലേക്ക് പോവാം. സുധീഷ്, സുധീഷ് കേൾക്കുന്നുണ്ടോ? സംസാരിച്ചോളൂ സുധീഷ്. സുധീഷ് നിങ്ങൾ തന്നെ സംസാരിച്ചോളൂ, മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കൂ. ഹലോ. ആ സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ. ആ ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടെ വോയിസ് സംസാരിക്കോട്ടും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ആ വീഡിയോ കണ്ടായിരുന്നു. അനത് പ്രചരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു റൂം ഇട്ട നല്ല കാര്യമാ. നമ്മളെപ്പോലുള്ള സാധനക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വാർത്ത കണ്ടിട്ടില്ലായിരുന്നു, ഇവിടെ അറിയുന്നത് നല്ല കാര്യം. ഇപ്പൊ പറഞ്ഞ അംജിത് ഖാൻ കൊള്ളാൻ നല്ല സംസാരമാണ് അയാളുടെ. അതായത് പ്രതികരിച്ചതിൽ വളരെ നന്ദിയുണ്ട് എല്ലാവരും. എല്ലാവരും അത്യാവശ്യം നല്ലപോലെ പ്രതികരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ നടക്കട്ടെ. താങ്ക് യു. ഓക്കെ, സുധീഷ് കഴിഞ്ഞോ? ആ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. താങ്ക് യു, താങ്ക് യു. ബിജു, ബിജു സംസാരിക്കും. ബിജു, ബിജു കേൾക്കുന്നുണ്ടോ? ബിജു നിസാം, ബിജു നിസാം കേൾക്കുന്നുണ്ടോ? ബിജു ഇല്ല. ഓക്കെ, രഞ്ജി തോമസ് സംസാരിച്ചിരുന്നോ? അല്ല, സംസാരിക്കാം. സംസാരിച്ചിരുന്നോ ഇതുവരെ ഇതിനു മുമ്പ്? അല്ല, ഇതിനു മുമ്പ് ഇടവിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പം വീട്ടിൽ സംസാരിക്കാം. അതെ, അപ്പൊ ഈ സബ്ജക്ട് എന്ന് പറഞ്ഞാല് അത് നേരെ തെറ്റാണ്. എനിക്ക് തോന്നുന്നത് ഈ ഗ്രൂപ്പിലുള്ള അധികം പെന്തക്കോസ്തു വിഭാഗക്കാരാണെന്ന് തോന്നുന്നു. കാര്യം ഇത് ഇസ്രായേൽ സിമ്പിളുമായിട്ട് വരുന്ന, നമ്മളെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്ന കുറേയധികം ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട്. ഇസ്രായേൽ സിമ്പിൾ അല്ലെങ്കിൽ അമേരിക്കൻ ഫ്ലാഗ് ഒക്കെ ആയിട്ട് വരുന്നത്. ഈ ഇപ്പൊ അമേരിക്കൻ സിറ്റിസൻസ്, യു എസ് സിറ്റിസൻസ് ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓത്ത് ഓഫ് അലീജിയൻസ് എടുക്കും. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? അവരാണോ നമ്മളെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്? രഞ്ജി ബ്രദർ, ഒറ്റ സെക്കൻഡ്. ഇസ്രായേൽ ഫ്ലാഗ് എന്ന് ഉദ്ദേശിച്ച ആരെയാണ്? ഞാൻ എന്നെയാണോ? ആരെ അല്ല, ഇസ്രായേൽ ഫ്ലാഗ് എന്ന് ഉദ്ദേശിച്ച എന്താണ്? എന്നെയാണോ? ആരാണ്? ജോണോ? അതെ. ആണോ? അതെ. അങ്ങനെയാണെങ്കിൽ അത് ഇസ്രായേൽ ഫ്ലാഗ് അല്ല, അത് സ്റ്റാർ ഓഫ് ഡേവിഡ് ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, സ്റ്റാർ ഓഫ് ഡേവിഡ്, അത് പക്ഷേ ഇസ്രായേലിന്റെ സിംബൽ ആണ്. അത് ഇസ്രായേലിന്റെ സിംബല് മാത്രമല്ല, അത് ബൈബിളിനകത്തുള്ള സാധനമാണ്. അത് ബൈബിളിൽ, അത് ഒരിക്കലും അവരുടെ ഫ്ലാഗ് മാത്രമൊന്നും അല്ല. ഓക്കെ, അത് ആർക്കും ഉപയോഗിക്കാൻ സാധനമാണ്. ദാവീദിന്റെ നക്ഷത്രം. ഓക്കെ, ആ കണ്ടിന്യൂ. അല്ല, താങ്കൾ ഒരു ഭാരതീയനാണെങ്കിൽ എന്തുകൊണ്ട് ലോട്ടസ് ആക്കി കൂടാതെ? എങ്ങനെ? താങ്കൾ ഒരു ഭാരതീയനാണെങ്കിൽ എന്തുകൊണ്ട് അത് ലോട്ടസ് ആക്കി കൂടാതെ? അതെന്റെ ഇഷ്ടമാണ്, കാരണം അതൊരു കൺട്രി റെപ്രസെന്റേഷൻ അല്ല. ദാവീദിന്റെ ചിഹ്നമാണ്, ദാവീദിന്റെ നക്ഷത്രം, അത്രേ ഉള്ളു. ദാവീദിന്റെ നക്ഷത്രം. അപ്പൊ താങ്കൾ, എനിക്ക് ഇത്രയും സംസാരിച്ച ഇസ്രായേലിന്റെ ഫ്ലാഗ് എന്നുള്ള കൺസെപ്റ്റ് അല്ല ഞാൻ ഇട്ടേക്കുന്നത്. രഞ്ജി കണ്ടിന്യൂ ചെയ്യുന്നു, സംസാരിക്കും. അല്ല, അതിൽ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഭാരതത്തിൽ ജനിച്ചു പറഞ്ഞത് ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തിൽ മരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ദേശസ്നേഹം പഠിപ്പിക്കുന്നവരെ എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാരതത്തിൽ വളർന്ന് ഭാരതത്തിൽ മരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. രഞ്ജി എന്ത് പറയാൻ? ഒരു മിനിറ്റ് രഞ്ജി, എന്താ പറയുന്ന? താങ്കളുടെ ആശയം വ്യക്തമാക്ക. ഇവിടെ ആരെന്ത് ഡീപ്പിട്ടിരിക്കുന്നുള്ള വിഷയം. താങ്കൾ ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കും? വിഷയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ DP നക്ഷത്രമാണോ അതോ ചന്ദ്രക്കലയാണോ താങ്കൾ നോക്കേണ്ട കാര്യമില്ല. DP യുടെ ഫോട്ടോ കണ്ടല്ല ആൾക്കാരെ. DP യുടെ പേരിൽ പലപ്പോഴും ഞാൻ അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യം ഞാൻ കായങ്ങളും കൊച്ചുണ്ടാണ് DP ആണ് ഇട്ടിരുന്നത്. രഞ്ജി, ഒരു സെക്കൻഡ്, നമ്മുടെ ഗ്രൂപ്പിൽ ആക്ഷേപിക്കപ്പെട്ടുണ്ടോ? രഞ്ജി, ഒരു സെക്കൻഡ്. രഞ്ജി, നമ്മുടെ ഗ്രൂപ്പിൽ ആക്ഷേപിക്കപ്പെട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇവിടെ ഇവിടെ ആക്ഷേപിക്കപ്പെട്ടുണ്ടോ? ഇല്ല. തെളിവാ. ഞങ്ങൾ ഇതുവരെ ആരെയും അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, അത് ചെയ്ത ഗ്രൂപ്പിലാണെന്നെങ്കിൽ അവിടെ പോയി ചോദിക്കൂ, അല്ലാതെ ഇവിടെ അത് വിളമ്പേണ്ട കാര്യമില്ല. ഓക്കെ, ആ രഞ്ജി വിഷയത്തിന് സംസാരിക്കൂ.
അതെ, ഇപ്പൊ അമേരിക്കൻ സിറ്റിസൺ ഉണ്ട്, നിങ്ങൾ ഒരു അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ അവിടെ ഓത്ത് ഓഫ് അലീജിയൻസ് എടുക്കും. അത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? റെഞ്ചി റെഞ്ചി ഞാൻ റെഞ്ചി വിഷയത്തെ അമേരിക്കയെ കുറിച്ചോ, ഒരു സെക്കൻഡ് റെഞ്ചി, അമേരിക്കയെ കുറിച്ചോ ഒന്നും നമ്മൾ മേലിൽ പറഞ്ഞിട്ടില്ല. മേലിൽ പറഞ്ഞേക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രവർത്തകന്റെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയക്കെതിരെ ആവശ്യമില്ലാതെ മതത്തിന്റെ പേരിൽ പ്രകടനം നടത്തിയവരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനെ കുറിച്ച് രഞ്ജിക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ സംസാരിക്കും, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്ത് കളയും, ഇല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് അവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അല്ല, നിങ്ങൾ ഈ പെന്തിക്കോസ്റ്റുകാര് കുമ്പനാട് കൺവെൻഷനും അടൂർ കൺവെൻഷനും അല്ല, ഞങ്ങളെ പോലുള്ള ചിലരുടെ ഞങ്ങള് ക്രിസംഗികളാണ്, ഞങ്ങള് ക്രിസംഗികളാട്ടോ, ഞങ്ങള് ക്രിസംഗികളാണ്. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് പറയട്ടെ. രഞ്ജി മ്യൂട്ട് ചെയ്യൂ, അതായത് ഇവിടെ ഇരിക്കുന്നവർ ഒരു സഭക്കാരൻ. രഞ്ജി മ്യൂട്ട് ചെയ്യും, രഞ്ജി ഇത്ര എന്താണ് ഇത്ര അസഹിഷ്ണുത? മോഡറേറ്റർ ഒരു കാര്യം പറയുമെന്ന് കേട്ടൂടെ? അതായത് ഇവിടെ ഇരിക്കുന്ന പലരും ഒരു മ്യൂട്ട് ചെയ്യും രഞ്ജി, ഞാനൊരു മാർത്തോമാ. അതേപോലെ തന്നെ മ്യൂട്ട് ചെയ്യും രഞ്ജി, ഇനി രഞ്ജി മ്യൂട്ട് ചെയ്യില്ലെങ്കിൽ രഞ്ജി താഴോട്ട് പോകും, അടുത്ത ആളിലേക്ക് നമ്മൾ പോകും. ഇവിടെ ഞാനൊരു മർത്തോമക്കാരനാണ്. അങ്ങനെ അതേപോലെ തന്നെ പല സഭാവിഭാഗത്തിൽ പെടുന്നവരിവിടെ ഉണ്ട്. അത് ഞങ്ങൾ ഐക്യത്തിൽ പോകാൻ തന്നെ അത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു സെക്കൻഡ് ശരത്തെ, അതുകൊണ്ട് നിങ്ങൾ ഒരു സഭാവിഭാഗത്തിന്റെ പേരെടുത്ത് മെൻഷൻ ചെയ്ത് പറയണ്ട. നിങ്ങൾക്ക് മേളിലുള്ള വിഷയത്തിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കും. കുളം കലക്കി മീൻ പിടിക്കൽ ഇവിടെ പറ്റത്തില്ല, ആ പരിപാടി ഇവിടെ നടക്കത്തില്ല. ജോൺ, ഇപ്പൊ രഞ്ജി പറഞ്ഞ എന്താണ്, ഏത് സഭ എന്നാ പറഞ്ഞ രഞ്ജി? രഞ്ജി സഭയുടെ അല്ല, എന്തോ പെന്തക്കോസ്തുകാരെ. അല്ല, രഞ്ജി ഏതോ സഭയാണെന്ന് ഇപ്പൊ പറഞ്ഞിട്ട്. അല്ല, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ മാർത്തോമാ സഭയെ ജനിച്ചു വളർന്നതാണ്, ഞാൻ മാർത്തോമക്കാരനാണെന്ന് പറഞ്ഞില്ല. ജനിച്ചു എന്ന് പറഞ്ഞാൽ മതി, വളർന്നു പറയണ്ട. അല്ല, പറയാൻ സമ്മതിക്കില്ലല്ലോ. അത് നിങ്ങൾ വേറെ വിഷയങ്ങൾ എടുത്തിടാൻ പാടില്ല, കാരണം നമുക്ക് ചർച്ച വഴിമാറ്റി കൊണ്ടുപോകാൻ താല്പര്യമില്ല. നമ്മൾ എനിക്ക് താല്പര്യമില്ല. അതായത് രഞ്ജിയോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് രഞ്ജി, അതായത് പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു സംഘടന ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ചത് എങ്ങനെയാണ് വർഗീയതയാവുന്നത്? രഞ്ജി അത് ആദ്യം പറയും, അതിന് മറുപടി വന്നിട്ട് ബാക്കി നിങ്ങൾ ഈ അമേരിക്ക ഇരിക്കുന്നവർക്ക് ഇതൊക്കെ അമേരിക്കയിലോട്ടോ ഇസ്രായേലിലോട്ടോ പാകിസ്ഥാനിലോട്ടോ ഒന്നും പോണ്ട. രഞ്ജി രഞ്ജിന്ന് പറഞ്ഞവൻ എല്ലായിടത്തും വന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അവനെ ഇറക്കിവിടും, അവനെ ഇറക്കിവിടും. ഞങ്ങൾ ആരും പറഞ്ഞ അമേരിക്കൻ ഭാഷയല്ല, ഞങ്ങൾ പച്ച മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, അദ്ദേഹം ഇച്ചിരി പ്രായമുള്ള ആളല്ലേ, അതിന്റെ അതിന്റെ ബഹുമാനത്തിൽ എല്ലാവരും സംസാരിക്കണം. അതെ അതെ, ബഹുമാനം കൊടുക്കുന്നുണ്ട്. പ്രായത്തിന്റെ ബഹുമാനം നിങ്ങളുടെ സംസ്കാരം അനുസരിച്ച് സംസാരിക്കാം. എന്റെ പ്രായത്തെ ബഹുമാനിക്കേണ്ട, നിങ്ങളുടെ സംസ്കാരം അനുസരിച്ച് സംസാരിച്ചാൽ ഞാൻ നിങ്ങളോട് ചോദ്യം ഡയറക്റ്റ് ചോദിച്ചു. സെക്കൻഡ്, ഞാൻ ചോദ്യം ഡയറക്റ്റ് ചോദിച്ചു. അവിടെ നിൽക്കട്ടെ, അത് ഞാനല്ലോ പറഞ്ഞത്. ഓക്കെ, രഞ്ജിപുരനോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിച്ചു. അതായത് പോപ്പുലർ ഫ്രണ്ട് ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയക്കെതിരെ ഒരു പ്രകടനം നടത്തിയത് ശരിയോ തെറ്റോ? അത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നടത്തി, നടത്തുന്നുണ്ട്. അതിനിപ്പോ എന്താ എല്ലാരും നടത്തുന്നുണ്ടോ? അതെ, ഇവൻ എന്റെ ചെറുപ്പത്തിൽ ഞാനും പത്താം ക്ലാസ് ഒരു തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, കളിക്കാത്ത 10 വർഷം കഴിയുമ്പോ മൂള കയറുന്ന ടീംസ് ആണ്. അല്ല, ഞാനത് തീവ്രവാദ പ്രവർത്തനം അറിഞ്ഞിട്ട് തടയാൻ വന്ന ഒരു സംഘത്തെ ED ആണ് അവര് സ്റ്റോപ്പ്. ഞാൻ എന്റെ
എന്റെ ഒരു ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴ് എന്റെ ജംഗ്ഷനില് ഒരു പെന്തിക്കോസ് പാസ്റ്റർ പ്രസംഗിക്കുകയാണ്, ശ്രീകൃഷ്ണ 16,000 ഭാര്യമാരുണ്ട്. ഇന്നത്തെ കാലത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ട, നമ്മൾ ഇവിടെ വന്ന് ഒരുമിറ്റ് ഈ രഞ്ജിനെയും ഈ രഞ്ജിനെയോ അല്ലെങ്കിൽ അവന്റെ മകനെയോ അതായത് പുള്ളിയെ താഴെ കളഞ്ഞിട്ടുണ്ട്, ഇനി അതിന്മേൽ സംസാരിക്കണ്ട. കാരണം പുള്ളി ഇവിടെ വന്നിട്ട് വർഗീയത അല്ലാതെ അല്ലെങ്കിൽ മോശം പരാമർശങ്ങളല്ലാതെ ടോപ്പിക്കിനെ പറ്റി ഒരക്ഷരം പോലും പുള്ളി സംസാരിച്ചില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ രഞ്ജി എന്ന് പറഞ്ഞ വ്യക്തി കുറച്ചു മുമ്പ് വേറൊരു റൂമിൽ വന്നിട്ട് പുള്ളി ഇതേ ഡയലോഗ് തന്നെ കളിക്കുന്നത്. അപ്പൊ അയാളെ ശ്രദ്ധിക്കുക, അയാള് ശരിക്കും പറഞ്ഞാൽ ഏതാണ് ഏത് ലെവലിലാണ് വന്ന് സംസാരിക്കണെന്ന് ഇപ്പൊ ഏറെക്കുറെ മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള ഡയലോഗ് റെക്കോർഡ് ചെയ്ത് പഠിച്ചു വെച്ചിട്ട് വരുന്ന ബ്രോ, ആശയപരമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. ഷിനു ബിജു ബിജു പറഞ്ഞു. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്, പക്ഷേ എസ് ഡി പി ഐയിലൊന്നും അംഗത്വമില്ല. പിന്നെ എസ് ഡി പി ഐ കാണിച്ചാലും വേറെ ഏത് പാർട്ടി കാണിച്ചാലും ഏത് വിഭാഗം കാണിച്ചാലും രാജ്യത്തിനെതിരെ ഉള്ളത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ നമ്മുടെ രാജ്യത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഈ ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ് എല്ലാം പറയുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് കോൺസ്റ്റിറ്റ്യൂൻസ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഒരു ഭരണഘടനയിൽ ആ നിയമ സംവിധാനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കാണ് ഏറ്റവും നല്ല ഇതുള്ളത്, ഏറ്റവും എന്താ പറയുന്നത് ഏറ്റവും പീസ് ലവിങ് ആയിട്ട് ജീവിക്കാൻ താല്പര്യമുള്ളവർ അതനുസരിച്ച് പോകണം. പക്ഷെ ഇത് സൗത്തിലെല്ലാം മാത്രമേ ഇത് ഏകദേശം എല്ലാം നിയമങ്ങൾ അനുസരിച്ച് നടക്കുന്നുള്ളൂ, നോർത്തിലോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ആകെപ്പാടെ കാര്യങ്ങളെല്ലാം മാറും. എത്രത്തോളം നിയമവ്യവസ്ഥ അനുസരിച്ച് നടക്കുന്നു എന്നുള്ളത് അറിയാം. ജസ്റ്റ് ഇന്നലെ കണ്ട ഒരു വീഡിയോ, യു പിയില് ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു പെൺകുട്ടിയെ ഇവിടുത്തെ കേരളത്തിലെ കാര്യം വെച്ച് സംസാരിക്കാൻ പറയൂ ബ്രദറെ. ബിജു ബ്രദറെ, ബിജു ബ്രദറെ, ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കുന്നു. അല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നൈജീരിയയിലേക്ക് പോകേണ്ടി വരും എന്ന് പറ. ഞങ്ങൾക്ക് നൈജീരിയയിലേക്ക് പോകേണ്ടി വരും എന്ന് പറ. അതായത് ബിജു ബ്രദറെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള വിഷയങ്ങളിൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മ്യൂട്ട് ചെയ്യൂ. നിങ്ങൾക്ക് അങ്ങനെയുള്ള വിഷയങ്ങളിൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളും വരാം. നിങ്ങളൊരു റൂം ഇടുക, അതിനെതിരെ നമ്മൾ ഇട്ടേക്കുന്ന റൂം ഇടുക. അപ്പൊ പുള്ളി ഉത്തർപ്രദേശിലേക്ക് പോയാലും ഞങ്ങൾക്ക് നൈജീരിയയിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. ബ്രദറെ, ഇപ്പൊ ഇവിടുത്തെ വിഷയം മേലിൽ കൊടുത്തേക്കുന്നതാണ്, അതിനെ ബേസ് ചെയ്ത് നിങ്ങളൊന്നും ഇന്റർഫിയർ ചെയ്യാതിരിക്കും. ഞാൻ ജസ്റ്റ് അതൊന്നും അതാണ് പറഞ്ഞത്, അതാണ് പറഞ്ഞത്. നമ്മളിപ്പോ നോർത്തിലേക്കൊന്നും പോണ്ട, കേരളത്തിലെ കാര്യം. അല്ല നോർത്ത് ഇന്ത്യയുടെ ഭാഗമല്ലേ? അല്ല നോർത്തിലേക്ക് പോയാലും ഞങ്ങൾക്ക് മറ്റേ സിറിയയിലേക്കും മറ്റേ നൈജീരിയയിലേക്കും പോയിട്ട് സംസാരിക്കട്ടെ. അല്ല ഞാൻ ഇന്ത്യയുടെ ബ്രദറെ, നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് റൂം ഇടൂ. ഇപ്പൊ ഇവിടെ ഇതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാല് സംസാരിക്കട്ടെ. ബിജു ബിജു പറയട്ടെ, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലെ വിഷയങ്ങൾ ഇപ്പൊ എടുത്തോണ്ട് വന്ന് നിങ്ങളെ അതും ബേസ് ചെയ്ത് കൗണ്ടർ ചെയ്യാൻ ആൾക്കാർ വരും. അപ്പൊ അത് പിന്നീട് അവിടെ സംസാരവും നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് മാറി പോകും. ഞങ്ങൾ അതിന് ആഗ്രഹിക്കുന്നില്ല. സോ ഞങ്ങൾ കേരളത്തിലെ വിഷയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം, ഇടക്കേറാതിരിക്കൂ. അപ്പൊ ഞങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബിജു വിഷയത്തിൽ പറഞ്ഞോളൂ, കണ്ടിന്യൂ. ആര് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്താലും അതിനെ എഫക്റ്റീവ് ആയിട്ട് നേരിടേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു റൂളിംഗ് ഡിസ്പെൻസേഷൻ അനുസരിച്ചിട്ട് എത്രത്തോളം അൺഫെയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എല്ലാവർക്കും കൊടുക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഡൗട്ട് ഉള്ളൂ. എന്നുവെച്ചാൽ ഇ ഡിയും ഇൻകം ടാക്സും അതുപോലത്തെ സെൻട്രൽ ഏജൻസീസ് എല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിന് എതിരെ മാത്രമാണ്, ഈ റൂളിംഗ് പവറിനെതിരെ നിൽക്കുന്നവർക്ക് മാത്രം എതിരെയാണ് യൂസ് ചെയ്യുന്നത്. അഡാനിക്കും അംബാനിക്കെതിരെ ഒന്നും റേഡ് നടക്കുന്നില്ല, ബാക്കിയുള്ള എതിരെയാണ് നടക്കുന്നത്. പിന്നെ ഞാനിപ്പോ പറഞ്ഞു വന്നു കഴിഞ്ഞാല് രാജ്യസുരക്ഷയും ഇതിനെ കുറിച്ചിട്ടല്ല, അത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. 1965 അബ്ദുൽ ഹമീദ് എന്ന് പറഞ്ഞ ടാങ്ക് ലീഡ് ചെയ്ത ഒരു കക്ഷിയുണ്ട്, പാകിസ്ഥാനെതിരെയാണ് ഫൈറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇത് മുമ്പ് തൊട്ട് മുമ്പ് ഒരാൾ ചോദിച്ചു പാകിസ്ഥാൻ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞത്. ഇത്രയും ഇൻസൾട്ടിങ്ങും ഡിഗ്രേഡും ഡിറോഗേറ്ററി ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ എങ്ങനെ തോന്നി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞോട്ടെ, അല്ല ബിജു, ഖുറാനിൽ അങ്ങനെ ഉണ്ടെന്നേ, ഖുറാനിൽ അങ്ങനെ ഉണ്ട് സ്വന്തം സമുദായത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുണ്ടെന്നേ. ആ മേളത്തെ വീഡിയോ കണ്ടാ മനസ്സിലാ, വീഡിയോ ഞങ്ങൾക്ക് അള്ളാവാണ് വലുത്.
ബിജുവിന് ഖുറാൻ അറിയത്തില്ല, കാരണം മുസ്ലിങ്ങൾ തമ്മാമി യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് ഖുറാനിൽ ഉണ്ടെന്നേ. ബിജു ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ല. ബിജു ആദ്യം പോയി വീഡിയോ കാണും, എന്നിട്ട് വാ, എന്നിട്ട് ബ്ലിങ്ക് ചെയ്യാം, അപ്പൊ നമുക്ക് സംസാരിക്കാം. ഷിനു, ഷിനു ബ്രോ കേൾക്കുന്നുണ്ടോ? സംസാരിച്ചോളൂ. ഇത് ഇവരുടെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർക്ക് ഇത് നിയമവ്യവസ്ഥയിൽ ഉള്ള ഒരു വിശ്വാസം ഇല്ലാത്ത, അല്ലെങ്കിൽ അത് പാലിക്കാൻ അവർക്ക് പ്രയാസവും. അത് ഇവരെ സ്വാധീനമുള്ള രാജ്യങ്ങൾ, മുസ്ലിം റിപ്പബ്ലിക് എന്ന് പറഞ്ഞ രാജ്യങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അവിടെ എല്ലാം ശരീരത്തിലോ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ശരീരത്തിലോ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ വേറൊരു ഓപ്ഷൻ അവർക്കില്ല. അത് അവരുടെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് അംജദ് ബ്രദർ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, ഈ നിങ്ങള് ക്രിക്കറ്റ് കളി വന്ന് പാകിസ്ഥാൻ ഇന്ത്യ കളിച്ചു കഴിഞ്ഞാല് ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അംജദ് ബ്രദർ, അത് നിങ്ങള് കേരളത്തിലുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഗൾഫ് രാജ്യങ്ങളൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മുടെ ആൾക്കാർ പരസ്യമായിട്ട് അതിന്റെ സ്റ്റാറ്റസ് ഇരുന്നത്, പാകിസ്ഥാനെ കുറിച്ച് സ്റ്റാറ്റസ് ഇരുന്നത്, പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് എന്തുവാ മറ്റുള്ളവരെ ഇതാക്കുന്നതൊക്കെ നിങ്ങക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നിന്നോണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുകയല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അവര് നാട്ടിൽ പരസ്യപ്പെട്ട് ചേർത്തത്. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ പരസ്യമായിട്ട് ഗൾഫിലൊക്കെ പരസ്യമായിട്ട് അവര് തെരുവിൽ ഇറങ്ങി അവര് ഇത് ചെയ്യുകയും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും എല്ലാം അവര് ഇങ്ങനെ ഒരു ആഘോഷം നടത്തുന്നുണ്ട്. അത് ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. താങ്കൾ ഇപ്പം നമ്മുടെ ബ്രദേഴ്സ് പറഞ്ഞ പോലെ ഇതുപോലത്തെ ആൾക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റയർ പീസസ് എന്നൊക്കെ പറയുന്നതാണ് അദ്ദേഹത്തിനെ ഒരു ആളെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ കുറച്ച് തിരക്കാണ്, ഞാൻ ഡ്യൂട്ടി അടയ്ക്കുന്നതാണ്. അപ്പം നമുക്ക് ബാക്കി സംസാരിക്കാൻ കേട്ടോണം. ബ്രദറെ, ഒരു ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം നമ്മുടെ ഇതില് ചേരത്തണ്ടൻ അല്ലെങ്കിൽ അണലി എന്ന രഞ്ജി കേറി വന്നിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. കണ്ടു കണ്ടു, പുള്ളി ഞാൻ താഴെ കളഞ്ഞിട്ടുണ്ട്. ദയവേത് മോഡറേറ്റേഴ്സ്മാർ ഈ രഞ്ജിയെ വേറിലോട്ട് എടുക്കല്ല, ഒരു വിവരദോഷിയാണ്. സത്യം പറയാലോ, ഓപ്പൺ ആയിട്ട് പറയാലോ. പുള്ളി അണലി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ ചേനത്തണ്ടൻ എന്നും പറയും. അപ്പൊ അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോ ചുമ്മാ കടിച്ചേച്ചു പോവും. ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ. ആ ഓക്കെ. ആ ഇതുപോലുള്ള വ്യക്തികൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ നേരത്തെ വന്ന നിസു എന്ന് പറഞ്ഞവൻ, അവനെ അവിടെ ആച്ചുങ്കുഞ്ഞൻ ബ്രദർ അവിടെ ഒരു ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ നമ്മളെ എല്ലാം കൂടെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം ഇത് തന്നെയാണ് ഇവിടെ അവനെ ഇംപ്ലിമെന്റ് ചെയ്തത്. അത് പലർക്കും അത് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള ടീമുകൾ, അത് ഈ ഇവൻ ഈ രഞ്ജി എന്ന് പറഞ്ഞ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അജണ്ട വേറെയാണ്. അതിവിടെ വന്നിച്ച് ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ തമ്മിൽ തല്ലിക്കാനുള്ള ഒരു അജണ്ടയായിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ അതാണ് ആ ഒരു കാര്യങ്ങൾ എടുത്തിട്ടത് ആദ്യം തന്നെ. പക്ഷെ അത് നമ്മൾ അപ്പോൾ തന്നെ ആദ്യം അവന്റെ നാവ് അടക്കിയതുകൊണ്ട് ബാക്കി അവനെ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ സമ്മതിച്ചില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ഇവന് ഇങ്ങനെ ഓരോ ചെറിയ തീപ്പരി ഇട്ട് കൊടുക്കും പടക്കം കടക്കം നടത്തിട്ട്, അത് പിന്നെ പൊട്ടിത്തെറിക്കാനിടയാവും. ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ സംശയത്തിനും ഇടയാക്കും. ഒരു കാര്യമില്ല. അപ്പൊ ഇവ ഇതിന്റെയൊക്കെ ഇവന്മാരുടെയൊക്കെ ഒരു പ്രത്യേക അജണ്ടയായിട്ട് ഇറങ്ങിയിരിക്കുക ഈ സുഡാപ്പികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉള്ള സംഭവങ്ങളാണ്. അതിനകത്ത് മെയിനായിട്ട് ഈ ഷിബു പിഡിയേക്കൽ എന്ന് പറഞ്ഞവനും അതുപോലെ തന്നെ ആ ലാബറട്ടറി ടെക്നീഷ്യൻ മറ്റേ ഈസ അവൻ്റെ മുഹമ്മദ് ഈസ അവൻ്റെ ഏട്ടൻ ലോറൻസ് ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരൊറ്റ അജണ്ടയായിട്ട് ഇറങ്ങിയിരിക്കുന്ന ടീം. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇവനെ ഒന്നും ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ കൂട്ടാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് ഷിബു പിഡിയേക്കൽ എന്ന് പറഞ്ഞവന് അവൻ ക്രിസ്ത്യാനിയല്ല, അവൻ ആന്റി ക്രൈസ്റ്റ് ആണ്, അവൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യം, അത് തീർച്ചയായിട്ടും അത് വളർന്നു വരുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ക്രിസ്ത്യാനികളായിട്ടുള്ളവരും അതുപോലെ സംഘപരിവാറിന്റെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ശക്തമായിട്ട് എതിർക്കുക. നമ്മള് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആയുധമെടുക്കാൻ തമ്പുരാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. എങ്കിലും നമ്മുടെ സെൽഫ് ഡിഫെൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് വേണ്ട സഹായങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിരിക്കും. താങ്ക് യു. പറഞ്ഞു അലക്സ്. തേജ, എനിക്ക് പറയാനുള്ളത്, തേജ, നമ്മള് പഠിച്ചിട്ടുള്ളത്
ഈ ഖുറാനും ഹദീസുകളും അല്ല, നാലാമത്തെ വയസ്സിൽ നമ്മൾ പൈശാചികതയും മുഹമ്മദിന്റെ ഗോത്രീയ വംശ ഗോത്രത്തിലെ മുഹമ്മദിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മതമല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്നേഹത്തിന്റെ സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഈശോയും അതിനു വേണ്ടിയിട്ട് ജീവൻ തികച്ച ഒരു ഈശോയും ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നല്ല നന്നായിട്ട് രാജ്യസ്നേഹവും പഠിച്ചിട്ടുണ്ട്. നമ്മൾ രാജ്യത്തിനെതിരായിട്ട് ഇന്ന് വരെ നമ്മൾ ആരും പ്രവർത്തിച്ചിട്ടില്ല. ആ രാജ്യസ്നേഹം എന്നും നിലനിർത്തുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് നേരെ വിപരീത ദിശയിലാണ് ഇവർ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പഠനം ഇവരും ആനയാണ് തമ്മിലുള്ള വ്യത്യാസം പോലെ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം അതിനോട് കൂടി ചേർക്കുകയാണ്, ഇവന്മാരെന്തോ സബാസ്റ്റ്യൻ ബ്രദറിനെ ഏതാണ്ട് ചൊറിയോന്ന് പറഞ്ഞ ആദ്യമേ വലിയ വീമ്പിളകി. എന്നിട്ട് എന്ത് ചെയ്തു ഇവന്മാർ വേറെ വല്ലവരും ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ ഇപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇവനൊക്കെ നമ്മുടെ പുറകെ വരുന്നുണ്ടോ? ഒന്നും വരത്തില്ല. ഇതൊക്കെ ചുമ്മാ ഉടായിപ്പൻ നമ്പറുകൾ വേണം, ചുമ്മാ നമ്മളെ ഓലപ്പാമ്പിട്ടുള്ള പേടിപ്പീലാണ്. ഇതൊന്നും ക്രിസ്ത്യാനികളെ ഇതൊന്നും കണ്ട് പേടിക്കുകയില്ല. അത് തന്നെ അറിയാം, കാരണം വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ മതം ക്രിസ്ത്യനാണ്. പിന്നെ അതുപോലെ തന്നെ ഇവന്മാരെ ഒന്നും ഇന്ന് വരെ പേടിച്ചിട്ടില്ല. നമ്മുടെ ബൈബിളും അതുപോലെ തന്നെ തോറ ഇഞ്ചിയിലും ഒക്കെ കോപ്പി അടിച്ച് ഒരു പുസ്തകം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിനെ വെച്ചോണ്ട് നമ്മളെ വില പറയാൻ നടക്കില്ല. ഇവർക്ക് എന്താ ഏതെങ്കിലും ഒരു ബേസ് ഉണ്ടോ? അതായത് എന്തോ പറയുന്നത്, അതായത് ഇസ്മായിലിന്റെ പാരമ്പര്യമാന്ന് പറഞ്ഞിട്ട് അതുപോലും ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത ഇവർ ആപ്പാടെ ഇപ്പൊ നടുക്കടലിൽ കിടന്ന് നീന്തിക്കൊണ്ടിരിക്കുക. ഒരു ബേസും ഇല്ലാതെ തന്ത ഏതാ തള്ള ഏതാ അല്ലെങ്കിൽ പാരമ്പര്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വംശാവലി ഉണ്ട്, ഒന്നുമില്ല. അപ്പൊ ആകെ ഉള്ളത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ചാടി കയറി ബൈബിളിലോട്ട് ചാടി കയറുക എന്നുള്ളേ ഉള്ളൂ. അപ്പൊ അത് കണ്ടുകൊണ്ടും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശക്തമായിട്ട് എതിർക്കുക, ആശയപരമായിട്ട് എതിർക്കുക, അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കായികപരമായിട്ട് തന്നെ ഒന്ന് ഡിഫെൻഡ് ചെയ്യുക. നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കാമല്ല, നമ്മളെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യുക, അതിനുള്ള ശ്രമങ്ങൾ ചെയ്യുക. അത്ര ഉള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു തേജ. ഗിവർ ബ്രദറെ. ആ ഞാനിവിടെ രഞ്ജിത്ത് എന്ന് പറയുന്നത്, എനിക്കൊന്ന് സാം ഹാരിസ് ആണെന്ന് തോന്നുന്നു പുള്ളിയുടെ സൗണ്ട് കേട്ടിട്ട്. ഞാൻ പുള്ളിയുടെ സംസാരം കേൾക്കുമായിരുന്നു. ഇവര് എന്ന് പറഞ്ഞ ഭയങ്കര ഇരട്ടത്താപ്പുള്ള ടീമായി. ആ പുള്ളിയുടെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് സാം ഹാരിസിന്റെ സൗണ്ട് പോലെ തോന്നുന്നു. രഞ്ജി ഫിലിപ്പോ, ബട്ട് പുള്ളിയുടെ സൗണ്ട് സാം ഹാരിസിന്റെ അതേ സെയിം വോയിസ് ആണ്. ആരുണ്ടോ ആരെ ആയിക്കോട്ടെ, ഇനി റിച്ചാർഡ് ഡോക്കിൻസ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, അല്ലെങ്കിൽ സാനൽ ഇടമുറകൾ ആയിക്കോട്ടെ, അല്ലെ സി രവിചന്ദ്രൻ ആയിട്ട്, വി ഡോണ്ട് കെയർ. ഇവരുടെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഇല്ല. മറ്റുള്ളവരെ എങ്ങനെ തമ്മി തല്ലിക്കാം, എന്നിട്ടില്ല ഈ രണ്ട് ആടുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചിട്ട് ഇങ്ങനെ രക്തം കുടിക്കാൻ കാത്തിരിക്കുന്നവരുള്ള സംസാരങ്ങളെ സംസാരിക്കുന്നുള്ളൂ. കാര്യങ്ങളുടെ ഗൗരവം അനുസരിച്ച് ആ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും സംസാരിക്കത്തില്ല. ഇവിടെ എന്തുമാണ് ഇഷ്യൂ, ഇവിടെയുള്ള സമൂഹത്തിന് എങ്ങനെ ഇത് എഫക്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള വിഷയത്തിനെ കുറിച്ച് അതാണ് സംസാരിക്കുന്നത്. അതിന് ന്യായമായ ആ ഒരു എന്തോ എനിക്ക് തോന്നുന്നു അംജത്താന്ന് തോന്നുന്നു വളരെ വളരെ ന്യായമായ രീതിയിൽ ആൻസർ തന്നു. ഹീസ് ഫ്രം എ ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ട്, മേ ബി എക്സ് മുസ്ലിം, ആരാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പുള്ളി ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഒരു പുള്ളിയുടെ ഒരു വ്യൂ തന്നു. ആ ഒരു വ്യൂ തരുന്നതിന് ഇവർക്ക് എന്തുമാണ് ഇത്ര പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഠീക്ക്, ലെറ്റ് ഇറ്റ് ബി, ഒന്നുകിൽ നെഗറ്റീവ് എന്ന് പറയണം, ഓക്കെ ഐ എം ഇൻ ഫേവർ ഓഫ് ഈ എസ് ഡി പി ഐ ഓ പോപ്പുലർ ഫ്രണ്ടുമായിട്ടോ, അല്ലെങ്കിൽ ഐ എം എഗൈൻസ്റ്റ്. ഇത് അവിടെ നിൽക്കത്തില്ല, ഇവിടെ നിൽക്കത്തില്ല, എങ്കിൽ അവിടാണോ ഇവിടാണോന്നും അറിയത്തുമില്ല. മറ്റുള്ളവരെ കുറ്റം പറയോ, മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുക, ആദ്യം സ്വയം കുറ്റം കണ്ടുപിടിക്കും. ഞാൻ എവിടെ നിൽക്കുന്നത്, എന്റെ സ്റ്റാൻഡ് എന്തോ, എന്റെ വ്യൂ എന്തോ, എന്തോ വേൾഡ് വ്യൂ എന്തോ എന്ന് പറയണം. ആസ് എ ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആ പാറയിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ലിറ്ററേച്ചർ ക്രിറ്റിസിസം അങ്ങോട്ടും ഇങ്ങോട്ടും പല മതങ്ങളുമായിട്ടുള്ള ക്രിറ്റിസിസം നടന്നിട്ടുണ്ട്. അത് ഏത് സമയത്തും നടക്കണം, അതാണ് ഓരോന്നിന്റെ നിലനിൽപ്പ് അങ്ങനെ. അത് ഒരു ആക്ഷേപമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ക്രിട്ടിക്കൽ ഒരു തിങ്കിങ് ഉള്ളവര് ഒരു കാര്യം ഒരു അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ MM അക്ബറിനെ പോലല്ല, ആൾക്കാരെ പൈസ കൊടുത്ത് മേടിച്ച് നിർത്തി ഡിബേറ്റ് ചെയ്യുന്നതല്ല. ഒരു കൺസ്ട്രക്റ്റീവ് ഡിബേറ്റ്, ഒരു കൺസ്ട്രക്റ്റീവ് ഡിസ്കഷൻ നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇസ്ലാമിനെ കുറിച്ച് ഇപ്പൊ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ തിരക്കിലായിരുന്നു. ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ബിസിയായിരുന്നു, ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ ബിസിയായിരുന്നു. ഇസ്ലാമിക് നമ്മുടെ കേരളത്തിലെ കാര്യം പറയാം, എല്ലാവരും അവരവരുടെ കാര്യത്തിലായിരുന്നു. ഈ ഇസ്ലാമിക് ഈ ആൾക്കാര് നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം
ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയും അവരുടെ തന്നെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് മാത്രം ന്യായം, നിങ്ങൾ പറയുന്നത് അന്യായം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ക്രിട്ടിസൈസ് തുടങ്ങുന്നത്. ഇതല്ലെങ്കിൽ അവരവരുടെ കാര്യം നോക്കി ജീവിച്ചിരുന്ന ഈ പ്രശ്നം വരുമോ? ഇപ്പൊ ഇസ്ലാമാണ് ലോകത്തിന്റെ അവസാനത്തെ പ്രവാചകനാണ്, ലോകം മുഴുവൻ ഇസ്ലാം ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നടന്നു കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൈവിട്ടു പോകത്തേ ഉള്ളൂ. ഈ ഒരു ചിന്തയിൽ നിന്നും മാറി മാനുഷികമായ തലത്തിൽ ചിന്തിക്കാതെ, മാനുഷികമായ കാര്യങ്ങളിൽ ഓട് ഇതൊരു ആഭിമുഖ്യം കാണിക്കാത്തവരെ തീർച്ചയായിട്ടും ഐസൊലേറ്റ് ചെയ്യണം. അവരുമായിട്ട് നമുക്ക് അവരുടെ ഐഡിയോളജിയായിട്ട് നമുക്ക് ഒരിക്കലും ചേർന്ന് പോകത്തില്ല. മാനുഷികമായ കാര്യങ്ങളിൽ മാത്രം ഒരു 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 അറ്റ്ലീസ്റ്റ് ഒരു ഒരു മനുഷ്യത്വപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ എല്ലാവരും ഒരു ഒരു കോമൺ അജണ്ടയിൽ എത്താൻ പറ്റും, ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റും. ഇപ്പം ഇവിടെ SDP ആയാലും ഇവരുടെ ഈ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും അവരുടെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡേഞ്ചർ. അവർ ചെയ്യുന്നത് മുഴുവൻ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള, അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? അവരുടെ പഴയ കൃത്യങ്ങളാണ്. ഇപ്പൊ ഈ അബ്ദുൽ നാസർ മദനി ഈ കാണിക്കുന്ന പുള്ളിയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും മനുഷ്യത്വമുള്ളവർക്ക് ആർക്കെങ്കിലും എഗ്രി ചെയ്യാൻ പറ്റുമോ പുള്ളിയുടെ കാര്യത്തിൽ? ഈ SDPയുടെ പലരുടെയും ഞാൻ സംഭാഷണം കേട്ടു. ആ സംഭാഷണം ഒരു മനുഷ്യന് ഒരു ഒരു സൊസൈറ്റിയിൽ സംസാരിക്കാൻ കൊള്ളുന്നതാണ്. വെല്ലുവിളി, മനുഷ്യനെ മറ്റുള്ളവരെ മനുഷ്യനായിട്ട് കാണാതിരിക്കുക, അതിന് തീർച്ചയായിട്ടും ആൾക്കാർ അതിൻ്റെതായ രീതിയിൽ അതിന് പ്രതികരിക്കും. അത് ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് പ്രതികരിക്കുന്നത് നമ്മൾ ഇന്റലക്ച്വൽ ലെവലിൽ പ്രതികരിക്കത്തുള്ളൂ. നമ്മൾ അവരുടെ ലിറ്ററേച്ചർ ലെവലിലും അവരുടെ ജോഗ്രഫിക്കൽ ലെവലിലും നമ്മൾ പറയാം ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട് നിങ്ങളുടെ മതത്തിൽ, നിങ്ങളുടെ മുഹമ്മദ് ഇന്ന പോലെ ചെയ്തിട്ടുണ്ട്, അതാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് പറയേണ്ട ഗതികേട് ഉണ്ടാക്കി വെച്ചത് ഈ ഹാർഡ് കോർ ഇസ്ലാമിസ്റ്റ് ആണ്. ഞാൻ എല്ലാ മുസ്ലിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അതിനകത്ത് ഏകദേശം ഒരു 80% മുസ്ലിംസ് നല്ല ആൾക്കാരാണ്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ 80% ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ ഈ മുസ്ലിങ്ങളുടെ ഈ കഴുത്ത് ഇവർ കൊയ്യും. അതാണ് ഇസ്ലാമിക് ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവർ ഇപ്പൊ മറ്റുള്ളവരെ കൊല്ലാൻ കിട്ടിയില്ല, ഇവർ അടുത്ത ഇവരുടെ സ്വന്തം ആൾക്കാരെ തന്നെ ഇവർ കൊല്ലാൻ തുടങ്ങും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഇത് നമ്മൾ മൊത്തം മാനുഷിക കുലത്തിന് വേണ്ടിയാ സംസാരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പിന് വേണ്ടിയോ ഒരു പെർട്ടിക്കുലർ ഒരു ഒരു ഫെയ്ത്തിന് വേണ്ടി സംസാരിക്കുന്നതല്ല. ഈ സംസാരം എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ടി, മനുഷ്യത്തിന്റെ മൂല്യത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് ആരും പറയുന്നില്ല വാളെടുക്കണം, പരിചയം എടുക്കണം, അവന്റെ തല കൊയ്യണമെന്ന് ഒരു വ്യക്തികളും പറയുന്നില്ല. ആ ഒരു ഇതിനോട് ആര് വന്നാണെങ്കിലും തീർച്ചയായിട്ടും സംസാരിക്കാനുള്ള സമയം കൊടുക്കണം. ഈ അല്ലാതെ സംസാരിക്കുന്നവർ തീർച്ചയായിട്ടും സംസാരിക്കാൻ അനുവദിക്കുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചിലർ അജണ്ട ബേസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. വി മസ്റ്റ് ഡിസ്കറേജ് ദം, വി മസ്റ്റ് ത്രോ ദം ഔട്ട്, വി മസ്റ്റ് അഡ്രസ്. നമ്മുടെ ഉള്ള ആൾക്കാരിൽ അവയർനെസ് എത്തിക്കുക എന്നുള്ള നമ്മുടെ ഡ്യൂട്ടി. താങ്ക് യു. താങ്ക് യു ഗിബൂർപുരെ. ഡാനിയൽ സംസാരിച്ചോ? ഡാനിയൽ മസാദ്, മസാദ് കേക്കോ? ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ ഈ വിഷയത്തെ പറ്റി എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചു. പുള്ളിയൊരു മുസ്ലിം മതവിശ്വാസിയാണ്. പക്ഷേ ഒരുപാട് പേര് നമ്മളുടെ നാട്ടില് പല നല്ല നല്ല ആൾക്കാരുണ്ട്, നമ്മുടെ അംജദിനെ പോലെയുള്ളവരും ഉള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവര് ഒരുപാട് പേരൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യാറില്ല. ഈയിടയ്ക്ക് നമ്മുടെ സൈനികൻ മരിച്ചപ്പോൾ ഒരുപാട് പേര് ചിരിച്ച കാര്യമാണെങ്കിലും അതിനൊക്കെ എതിരായി നമ്മുടെ നാട്ടില് ഇതിനെതിരെ പറഞ്ഞ, എന്ന് വെച്ചാൽ നമ്മൾക്ക് സ്വന്തമായിട്ട് അവർക്ക് പുറത്തു പറയാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ അല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും ഇതൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റാണ്, ഒരിക്കലും നമ്മുടെ രാജ്യത്തിനെ കാക്കുന്ന ഒരു പട്ടാളക്കാരനെതിരെ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല, അതിലെ ചിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ നമ്മളുടെ ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളിൽ നമ്മൾ പാലിച്ചു തന്നെ ജീവിക്കണം എന്നൊക്കെ പറയുന്ന നല്ലവരായ അംജാദിനെ പോലുള്ള നല്ല നല്ല മുസ്ലിം സഹോദരന്മാർ നമ്മുടെ ഇടയിലുണ്ട്.
അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും നമ്മൾ ആ ഒരു രീതിയിൽ കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം എല്ലാവർക്കും പല ആൾക്കാരും പറയും 80% അവരെ ഫോളോ ചെയ്യണം. പക്ഷേ ഫോളോ ചെയ്യാത്തവർ യഥാർത്ഥത്തിൽ എക്സ് മുസ്ലിംസ് ആവും എന്നാണ് അവർ പറയണത്. എന്നുവെച്ചാൽ ഞാനിതേപോലെ നമ്മളുടെ ബ്രദർ സെബാസ്റ്റ്യൻ സാറിന്റെ ഈ വീഡിയോസുകളൊക്കെ കാണാറുണ്ട്. അപ്പം എനിക്ക് ഖുർആനെ കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ കണ്ടാണ് ഓരോ ഹദീസുകളും ഖുർആനിലെ വാക്യങ്ങളും ഒക്കെ പഠിച്ചത്. ഞാൻ എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് ചോദിക്കും, ഇങ്ങനെ ഉണ്ടല്ലോ കാഫറുകളെ കൊല്ലണം. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് മുസ്ലിം മതത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ. അങ്ങനെ അങ്ങനെ ഒത്തിരി 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 ആൾക്കാർ, നല്ല നല്ല ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അതുകൂടെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നമ്മളെല്ലാവരെയും അങ്ങനെ ഒരു രീതിയിൽ കാണാൻ പാടില്ല. നമ്മൾ സ്നേഹം എല്ലായിടത്തും എത്തട്ടെ. ആരെയും ഒരുത്തനെ കൊന്നുകൊണ്ടല്ല നമ്മളൊരു മതം സ്ഥാപിക്കേണ്ടത്. അന്യോന്യം സ്നേഹിച്ച് തന്നെ മുന്നോട്ട് പോകണം. നമ്മളെ പണ്ടുണ്ടാകുന്ന ആ ഒരു സ്നേഹവും സാഹോദര്യവും മതങ്ങള് ഒന്നുമല്ലല്ലോ, ഈ ലോകത്ത് വലിയ സംഭവം. ആ ഒരു സ്നേഹവും എല്ലാം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. താങ്ക് യു. ലൈഫ് ലൈഫ് ഉണ്ടോ? ടിജോ ഭായി ഒരു കാര്യം ആഡ് ചെയ്യണ്ട്. റെഞ്ചി കയറി വേണം. റെഞ്ചി റെഞ്ചി കയറി സംസാരിക്കണം. റെഞ്ചി ടോപ്പിക് എന്ന് സംസാരിക്കണം. പിന്നെ അമേരിക്ക, ഇസ്രായേല്, അല്ല വേറൊരു കാര്യം പറ്റും. ഈ ജോണിന്റെ ആ ഡി പി, അത് ഇസ്രായേലിന്റെ ഫ്ലാഗ് ആണ് ഇയാൾ എവിടുന്ന അറിയുന്നത്? ഈ ഇസ്രായേൽ രഞ്ജി പറയുന്ന കേക്കട്ടെ. ശരത്തെ പറയാൻ പറയാം അല്ലെ? പുള്ളിക്ക് അത് ഇത്ര ഇസ്രായേൽ വിരോധം, ഞാൻ ഇടപെട്ടോളാം. കമ്പ്യൂട്ടർ ഇസ്രായേൽ പുള്ളിയൊക്കെ കടിച്ചോ അതോ മാന്തിയോ? നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ അതിനല്ലേ ഇരിക്കുന്നത്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, ജോൺ 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 ഉണ്ടോ? ജോണെ ഇതെല്ലാം പറയാനുണ്ടോ? ജഗൻ ജഗൻ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വല്ലാണ്ട് ടെൻഷൻ അടിക്കണ്ട. അതായത് നിങ്ങൾ എല്ലാവരെയും കുറ്റം പറയണ്ട. വളരെ കുറച്ചാളുകൾ മാത്രമേ അതിനകത്ത് തീവ്രവാദികളുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നല്ലവരാണ്. എന്നൊന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഏത് ഒരു ഗ്രൂപ്പ് എടുത്താലും, ലോകത്തിൽ ഏത് ഗ്രൂപ്പ് എടുത്താലും, നമ്മൾ പല പല വിഭാഗങ്ങളെ നമ്മൾ കുറ്റം പറയാറുണ്ട്. ഇപ്പൊ നിങ്ങൾ നക്സലേറ്റുകളെ തന്നെ എടുത്തോ, ഈ പറഞ്ഞ എല്ലാ നക്സലേറ്റുകളും ഈ പറഞ്ഞ പോലെ ആയിരിക്കില്ല. അതിനകത്തും നല്ല ആളുകളും ചീത്ത ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ബേസിക് ആയിട്ട് വരുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മതങ്ങൾ എടുക്കുമ്പോൾ, മതങ്ങളെ പരിഷ്കരിക്കേണ്ടത് മതവിശ്വാസികളുടെ കടമയാണ്. ഇപ്പോ ക്രിസ്ത്യാനിറ്റി ആയാലും ഓരോ മതത്തിനും അതിൻ്റെതായ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. ഇപ്പോ 17 യൂറോപ്യൻ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിൽ അവരും മതത്തെ പരിഷ്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇന്ന് വേൾഡിൽ ഉണ്ടാവുന്നത്. അതായത് നന്മ തിന്മകളെ വേർതിരിക്കുക, ഫിൽട്ടർ ചെയ്യുക, മതങ്ങളെ കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഹിന്ദുക്കളായാലും, ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ജാതി ഡിസ്ക്രിമിനേഷനാണ്. ഈ ജാതി ഡിസ്ക്രിമിനേഷൻ കൊണ്ട് പൊറുതിമുട്ടി ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, അടിമകളെ പോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവർക്കിടയിൽ നിന്ന് തന്നെ ആളുകൾ മുന്നിട്ട് വന്ന് ഇതിനെതിരെ പോരാടി ആണ് ഇന്ന് ഇത്രയെങ്കിലും ഒരു ഹിന്ദു സൊസൈറ്റി എന്ന് വെച്ചാൽ ഇന്നും ഒരു ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്നുള്ള വേറെ കാര്യം. അപ്പൊ അതുപോലെ അതുപോലെ ഒരു റിനേസൻസ് ഇസ്ലാം മതത്തിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ വരാൻ അവർ സമ്മതിക്കുന്നില്ല എന്നാണ് സംഭവം. ലോകത്തിലെ എല്ലാ മതങ്ങളും അവർക്ക് കഴിയുന്ന രീതിയിൽ ആ മതത്തിലെ വിശ്വാസികൾ മുന്നോട്ട് വന്ന് അവരുടെ മതങ്ങളിലെ അനാചാരങ്ങളെയൊക്കെ പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർ മാത്രം ആ പഴയ ഒരു കാലഘട്ടം വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം. അപ്പോ അത് നന്നാക്കേണ്ടത് അവര് തന്നെയാണ്.
ഒരുപക്ഷെ വളരെ ചെറിയ ഒരു പെർസെന്റേജ് ആള് മാത്രമേ ചിലപ്പോൾ മുന്നോട്ട് വരുന്നുണ്ടാവുള്ളൂ തീവ്രവാദത്തിനൊക്കെ വേണ്ടിയിട്ട്. ഞാനൊരു ഇന്റർനാഷണൽ ഡിബേറ്റിനകത്ത് കേട്ടതെന്ന് വെച്ചാല് മെജോറിറ്റി ഓഫ് മുസ്ലിംസ് ആർ പീസ്ഫുൾ, ദേ ആർ ഓൺലി എ മൈനോറിറ്റി, ദേ ആർ ടെററിസ്റ്റ് ആൻഡ് മെജോറിറ്റീസ് ആർ പീസ്ഫുൾ. ദാറ്റ് മീൻസ് ദേ ആർ പീസ്ഫുള്ളി സപ്പോർട്ടിങ് ദ മൈനോറിറ്റി. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ, ചേനത്തണ്ടം കേറിയിട്ടുണ്ട് കേട്ടോ, ചേനത്തണ്ടം കേറി വന്നിട്ടുണ്ട്, ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണേ. ഇല്ല ഇല്ല, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ആരും ഉണ്ടല്ലേ, ആരും ഇടയ്ക്ക് കയറരുതേ. ജഗൻ ബ്രദർ പറഞ്ഞോളൂ. അപ്പോ മൈനോറിറ്റി ആയാലും മെജോറിറ്റി ആയാലും സ്വന്തം മതത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഫ്രഞ്ച് എലമെന്റ് റാഡിക്കൽ വന്ന ലോകത്തിന്റെ സമാധാനം അശാന്തി സൃഷ്ടിക്കുമ്പോൾ അവരെ ഇല്ലായ്മ ചെയ്യേണ്ട 100% റെസ്പോൺസിബിലിറ്റി ആ മതത്തിലുള്ളവർക്ക് തന്നെയാണ്. അപ്പോ അത് ചെയ്യാത്തടത്തോളം കാലം ആ മതത്തിന് പൂർണമായും അതിന്റെ പഴി കേൾക്കേണ്ടി വരും. നമുക്ക് ഇവരെ ഫിൽട്ടർ ചെയ്തിട്ട് ഓരോരുത്തരെ മാറ്റി നിർത്തി നീ തീവ്രവാദിയാണ് നിന്നെ ഞാൻ വിമർശിക്കും, നീ തീവ്രവാദിയല്ല നീ സാധാരണ ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് വിമർശിക്കാൻ സമയമൊന്നുമില്ല. ഒരു മതത്തിൽ നിന്നും തീവ്രവാദം ലോകത്തിന് ആകമൊത്തം പ്രശ്നമായിട്ട് മാറുന്നു. അപ്പോ ഈ നാച്ചുറലി നമ്മൾ ആ മതത്തിൽ തന്നെയാണ് വിമർശിക്കുന്നത്. അതിനകത്ത് നമ്മളൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ പെടാത്ത ആളുകളും അതിന്റെ ചീത്തപ്പേര് അനുഭവിക്കുന്നു, അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവര് അതിന് മുന്നിട്ട് ഇറങ്ങട്ടെ. ഇങ്ങനെ മാനസികമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഓരോ മതത്തിലെ വിശ്വാസികൾ മുന്നിട്ട് ഇറങ്ങിയത്. ഹിന്ദു മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും ജാതിയുടെ പീഡനങ്ങളും ഒക്കെ അനുഭവിച്ച് ആകെ നിശ്ചത്തല്ലാത്തൊരവസ്ഥയിലാണ് അവർ മുന്നിട്ടിറങ്ങുന്നത്. അതുപോലെ ഇവരിപ്പോഴും ഈ മതത്തിനകത്ത് ഈ തീവ്രവാദികൾ ചെയ്യുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാതെ വളരെ കാഷ്വൽ ആയിട്ട് മുന്നോട്ട് പോയാൽ ലോകം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഒരു ദിവസം ഇവർക്കെതിരെ ഇറങ്ങുന്ന ഒരു സമയം വരും. സ്വന്തം മതത്തിലെ തീവ്രവാദികളെ വിമർശിക്കുന്നതിന്റെ 100 ഇരട്ടി സമയം ഇവർ ചെലവഴിക്കുന്നത് മറ്റുള്ളവരെ വിമർശിക്കാനാണ്. ഇപ്പോ സംഘപരിവാറായാലും ഇനിയിപ്പോ ക്രിസ്ത്യാനികളായാലും അവരെന്തുകൊണ്ടാണ് ഈ മതത്തെ വിമർശിക്കുന്നത്, അതിന്റെ കാരണം അവർ സ്വയം വിലയിരുത്തണം. വിലയിരുത്തുന്ന എന്താ കാരണം, അവർ ചൂണ്ടിക്കാണിക്കുന്ന ഈ തീവ്രവാദമാണ്. ഓക്കെ, അപ്പൊ എന്റെ മതത്തിലെ ഒരു തീവ്രവാദി ഗ്രൂപ്പ് കാരണമാണ് എനിക്ക് ഇവരിൽ നിന്ന് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത്. അപ്പോ അതിനെ ഇല്ലായ്മ ചെയ്താൽ പിന്നെ സംഘപരിവാറിനെയോ ക്രിസ്ത്യാനികളെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെയോ പിന്നെ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവര് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് ആ തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്. അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ വിമർശിക്കുന്നവരെ വിമർശിക്കാനും അവരെ ഇല്ലായ്മ ചെയ്യാനും നടക്കുന്നിടത്തോളം കാലം ഇതിന്റെ ഒക്കെ പഴി ആ സമുദായം മൊത്തം കേൾക്കേണ്ടി വരും. അതിനകത്ത് യാതൊരു ടെൻഷനും നിങ്ങൾ അടിക്കേണ്ട, ധൈര്യമായിട്ട് വിമർശിച്ചോ. എനിക്ക് പറയാം. അണലി എന്ന ചേനത്തണ്ടം കേറിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്ന് അടങ്ങു വെങ്കോറിയനെ, നമുക്ക് നോക്കാന്ന് പുള്ളി പറയട്ടെ. പുള്ളി ഒരു മനുഷ്യനല്ലേ, മലയാളത്തിലല്ലേ പറയുന്നത്, നമുക്കെല്ലാം മനസ്സിലാവുമല്ലോ. അല്ല പുള്ളി ചുമ തീ വെച്ച് പോകുന്നേ, ചുമക്ക് പുള്ളിക്ക് അറിയത്തില്ല. പറഞ്ഞോട്ടെന്നേ പറഞ്ഞോട്ടെന്നേ രഞ്ജി. അടുത്ത ഞാൻ പറഞ്ഞോട്ട്. അതെ, 100% യോജിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ള, എനിക്കും പറയാനുള്ളത് കാര്യം. ഇത് നിങ്ങൾ പറഞ്ഞാല് ഈ മോഡിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതേ പ്രശ്നം തന്നെയാണ് നിങ്ങളെ അലട്ടുന്നതും. കാര്യം കേരളം കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിന് തടയിട്ടു, അതിനെ എങ്ങനെങ്കിലും മറികടക്കണം, അതാണ് നിങ്ങളുടെ ഉദ്ദേശം. താൻ എന്ത് തേങ്ങ പറയുന്ന ഇടപെടല്ലേ പ്ലീസ്. ഞാനതല്ലേ പറഞ്ഞേ, പറയട്ടെ പറയട്ടെ, ഒന്ന് അടങ്ങ്, എല്ലാരും ഒന്ന് അടങ്ങു, അതേം പറയട്ടെ. അതെ, മൊസാദ് കൊറേ കാശ് ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു, അതങ്ങ് അടഞ്ഞു പോയി. ഒന്ന് അടങ്ങ് ശരത്തെ. അല്ല ടീജോ, ഇതൊക്കെ കേട്ടോണ്ടെങ്കിൽ ഒരു പരിധിയില്ലേ? അതെ പറയട്ടെന്ന് പറഞ്ഞു പോണ്ടത്. അല്ല, നമുക്ക് മൊസാദ് എല്ലാ ആഴ്ചയും പൈസ അയച്ചിരുന്നല്ലോ, അത് നമ്മുടെ തന്നെ അടഞ്ഞു. അദ്ദേഹം പറയട്ടെന്നോ. നില്ലേ, എല്ലാരും ഇങ്ങനെ അസോസിയേഷൻ കാണിക്കാതെ
ഇല്ല, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വന്നാൽ അതിന് മരുന്ന് വാങ്ങിക്കുക ചെയ്യേണ്ടത്, അല്ലാതെ ക്ലബ് ഹൗസിൽ കയറിയിരുന്ന വേണ്ടാധീനം പറയുകയല്ല ചെയ്യേണ്ടത്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, രണ്ട് വാക്ക് പറഞ്ഞോട്ടെ. അല്ല 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 അല്ല, എന്ത് വർത്താണ് ഇത്? ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ എല്ലാ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് വിദേശ രാജ്യത്ത് നിന്ന് കാശ് ഇട്ട് തരുവ. അല്ല, നിങ്ങള് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ നിങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അത് 2000 വർഷം മുമ്പ് മരിച്ചു. കാര്യം ക്രിസ്തു കുരിശിലേറിയ ആ ദിവസം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒരു സംഗതി തീർന്നു. കാര്യം അദ്ദേഹം യെരുശലേം ദേവാലയത്തിൽ നിന്ന് അടിച്ചോടിച്ച ആൾക്കാരെല്ലാം കൂടെ അന്നത്തെ ദിവസം തന്നെ തിരിച്ചു കയറി. അതുകൊണ്ടാണ് അതിന് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചെറിയ എന്തിന്റെ അടിസ്ഥാനം ചെറിയ തന്റെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ താനിക്ക് ഇത് പറയാനായിട്ട്? വെറുതെ ഈ വായി തോന്നിവാസം ഇവിടെ ഒന്ന് വിളമ്പാൻ തന്നെ അനുവദിക്കുന്നില്ല. താൻ കാര്യം ചെയ്യൂ, എന്തെങ്കിലും എവിഡൻസ് വെച്ച് സംസാരിക്കും, ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ്. അയാളുടെ വീട്ടിലെ പെണ്ണുങ്ങളോടും മക്കളോടും ചെന്ന് വേദോപദേശം ഉപദേശിക്കാൻ പറ. അല്ലാണ്ട് ക്ലബിൽ വന്നാച്ചല്ല ഇങ്ങനെ സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ രഞ്ജി എന്ന് പറയുന്ന ആള് മർത്തോമാക്കാരനാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതാണ് ഈ കുഴപ്പ, ഈ നീലക്കുറുക്കന്മാരുടെ കുഴപ്പ. ഇത് ഇടക്കിടക്ക് അയാള് ചോദിച്ച ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാതിരിക്കാൻ പോകാൻ പാടില്ല. മറുപടി പറഞ്ഞേ പോകാൻ പാടുള്ളൂ. ഉന്നയിച്ചിരിക്കാണല്ലോ, അയാൾക്ക് എന്തെങ്കിലും എവിഡൻസ് സംസാരിക്കാനുണ്ടോ? നിങ്ങളെല്ലാം കൂടെ ഇങ്ങനെ അദ്ദേഹം പറയുന്ന ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തോണ്ടിരിക്കുക. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം ഒരു മനുഷ്യനല്ലേ, ഒരു മലയാളിയല്ലേ? അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാന്നേ. അദ്ദേഹത്തെ പറയാൻ സമ്മതിക്കുന്നില്ല. എല്ലാരോടും അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾവിക്കാർ മനസ്സിലാക്കത്തില്ലേ? നിങ്ങൾ ടിജോ ബ്രദർ, അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എന്ന സമയം അനുവദിക്കുക. ആ സമയത്ത് ആരും വായിക്കെടുക്കരുത് പ്ലീസ്, ദൈവത്തെ ഓർത്ത്. ടിജോ ബ്രദർ, എന്നല്ലേ ഞാനും പറയുന്നത്? അതുപോലെ തന്നെ മറുപടി കേൾക്കാനും അദ്ദേഹം ഇരിക്കണം. നിങ്ങള് ഞാൻ ഒരാള് മോഡറേറ്റ് ചെയ്യുന്നു, അതിന്റെ മേളിൽ കയറിയിട്ട് എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കുളമാവും. അപ്പൊ താഴെ കേൾവിക്കാര് അദ്ദേഹം ശരിയോ തെറ്റോ എന്ത് വേണേലും അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹം വെളിയിൽ വിടട്ടെ. നമുക്ക് കൗണ്ടർ ചെയ്യാം, അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞിട്ട് നമുക്ക് കൗണ്ടർ ചെയ്യാം. അപ്പൊ താഴെ ഇരിക്കുന്ന കേൾവിക്കാര് വിചാരിക്കും അദ്ദേഹം ഏതാണ്ട് മഹാനാണെന്ന് വിചാരിച്ച് അവര് വിചാരിക്കുന്നത് ഇദ്ദേഹം ഏതാണ്ട് വലിയ അവരെ അദ്ദേഹത്തെ കൊണ്ട് സംസാരിക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പേടിയാണെന്നുള്ള ഒരു വിചാരം വരില്ലേ? എന്തിനാണ് ആ ഒരു വിചാരം വരുത്തിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം പറയട്ടെ, ശരിയോ തെറ്റോ അദ്ദേഹം പറയട്ടെ. അതുകൊണ്ട് ആരും ഇനിയും മൈക്ക് അൺമ്യൂട്ട് ചെയ്യരുത്. അല്ല രഞ്ജി ബ്രദർ പറ, ഞാൻ പറഞ്ഞു മൈക്ക് മ്യൂട്ട് ആക്കും. ഇനി ആരും ആരും അദ്ദേഹം പറഞ്ഞു തീരുന്നണം വരെ ആരും എടുക്കരുതേ ഫോൺ, പിന്നെ മൈക്ക് എടുക്കരുത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ 2000 വർഷം മുമ്പ് തീർന്നു കഴിഞ്ഞു. കാര്യം ക്രിസ്തു കുരിശിലേറ്റപ്പെട്ട ദിവസം യെരുശലേം ദേവാലയത്തിൽ നിന്ന് അദ്ദേഹം അടിച്ചോടിച്ച ആൾക്കാരെല്ലാം അതിൽ തിരിച്ചു കയറി. അതുകൊണ്ട് അതിനാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞത്. എല്ലാ വിഡിത്തരം പറയുന്നത് ഏക്കാരിട്ട് കുറെ വിഡികളും അയാളെ പണ്ട് ഇറക്കി. ഒരു മിനിറ്റ് തോമസ് ബ്രദർ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ടിജോ ബ്രദർ, ഇനി അദ്ദേഹത്തിന് കൗണ്ടർ ചെയ്യാനായിട്ടുള്ള സമയം കൊടുക്കുമോ? കൗണ്ടർ ചെയ്യാനുള്ള സമയം തരാം. ഈ രഞ്ജി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒരു ടോപ്പിക് ഇട്ടിട്ട് ഇദ്ദേഹം വന്നിട്ട് വായി, താങ്കൾക്ക് സ്ഥിരബുദ്ധി ആണോ അതോ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു റൂമിൽ വന്നിട്ട് ഒരു ടോപ്പിക്കുമായിട്ട് താങ്കൾ ഹാൻഡ് റൈസ് ചെയ്തു, മുകളിൽ കയറിയിട്ട് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ താങ്കൾ സംസാരിക്കുന്നു. ഇതിനെ ഞങ്ങൾ എന്താ പറയേണ്ടത്? താങ്കൾ തന്നെ പറ, താങ്കളെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടിയെന്ന് താങ്കൾ തന്നെ പറയും. അയാക്കട തലയില് പട്ടിയുടെ മറ്റേതാണേ. ഇപ്പം ക്രിസ്ത്യാനിറ്റി ഇല്ല, അതാ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. അതാ രഞ്ജി താങ്കൾക്ക് ഒരു മിനിറ്റ് രഞ്ജി താങ്കൾക്ക് ചോദിക്കും. ഞങ്ങളുടെ ഇവിടെ ടോപ്പിക്ക് ഇട്ടിട്ട് ഞങ്ങളൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുക, അതിൽ വന്നിട്ട് താങ്കൾ പരസ്പര ബന്ധമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയുന്നു, താങ്കളെ ഞങ്ങൾ എന്താണ് വിളിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ തലയില് പട്ടിയുടെ മറ്റേതാ. പരസ്പര ബന്ധമുണ്ട്. മോളിലിട്ടിരുന്നെങ്കിൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിന്റെ ഇഡി റെയ്ഡ് ആണ് പറയുന്നത്. അതേപോലുള്ള ഒരു പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്.
ഞങ്ങൾ ആരെങ്കിലും തീവ്രവാദത്തെ രാജ്യത്തിന്റെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഞങ്ങൾ വല്ല മതവർഗീയവാദം നടത്തുന്നുണ്ടോ? ഞങ്ങൾ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ? നിങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞതാ? ഞങ്ങൾ പറയൂ രഞ്ജി. രഞ്ജി എന്താ ഉദ്ദേശിക്കുന്നത്? രഞ്ജി ഉദ്ദേശിക്കണ എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇനി ഈടി ഒരു എൻക്വയറി വരും, ചൈനയിൽ നിന്നും പണം കൈപ്പറ്റിയ രഞ്ജിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈടി വരും. അപ്പോൾ അതിനൊരു മുൻകൂർ ജാമ്യമായിട്ടാണ് രഞ്ജി ഈ പ്രസ്താവന ഇറക്കുന്നത്. അല്ല പക്ഷേ എന്നെ അറസ്റ്റ് അല്ല അല്ല രഞ്ജി രഞ്ജി ചൈനയിൽ നിന്നും പൈസ മേടിച്ചോണ്ട് രഞ്ജിയും നിങ്ങളുടെ നേതാക്കൾ ക്രിസ്റ്റഫർ വടിവര നിങ്ങളുടെ കൂട്ടത്തുള്ള ക്രിസ്റ്റഫർ വടിവര പൈസ മേടിച്ചിട്ടുണ്ട്. സി പി എം ഫോളോവേഴ്സ് എന്ന ഗ്രൂപ്പ് ചൈനയിൽ നിന്നും കാശ് മേടിച്ചിട്ടുണ്ട്. രഞ്ജി അതിലൊരു ആളാണ്. ഞങ്ങൾ ആരും രാജ്യദ്രോഹപരമായിട്ടൊന്നും ചെയ്യുന്നില്ല. പതിനൊന്ന് ചൈനയിൽ അടിച്ച നോട്ടിന് നോട്ടുമായി ബന്ധപ്പെട്ട് 11 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രഞ്ജി പോയി ബോധ്യപ്പെടുത്തുക, അതല്ലേ വേണ്ടത് രഞ്ജി വേണ്ടത്? അല്ല രഞ്ജി ഇവിടെ വന്നിരുന്ന ജീവി രഞ്ജി ആ തല ഏതോ വാല ഏതെന്നില്ലാതെ എന്തായിട്ടൊക്കെ പറയുന്നു? എന്താണ് രഞ്ജി ഇത് പറയുന്നത്? ഓക്കെ രഞ്ജിയുടെ സമയം കഴിഞ്ഞു. രഞ്ജിക്ക് പറയാനുള്ള പറഞ്ഞു 2000 വർഷം മുമ്പത്തെ ക്രിസ്തുവിന്റെ ഏതോ കാര്യം പറഞ്ഞു. അതിന്റെ കാര്യം കൂടി അതുകൊണ്ട് കാര്യം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അനുയായി എന്നാണ്. അല്ലാതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു കൂടത്തി മരിച്ചവരല്ല കേട്ടല്ലോ രഞ്ജി. അത് ആദ്യം യേശു ക്രിസ്തുവിന് ശേഷമാണ് ക്രിസ്ത്യാനികൾ ലോകത്ത് കൂടിയത് കേട്ടോ. നീ അന്തിക്രിസ്തു ആടാ, നീ അന്തിക്രിസ്തു അതാ അങ്ങനെ പറയുന്നത്. നീ അന്തിക്രിസ്തു ക്രിസ്തു മരിച്ചു കഴിഞ്ഞിട്ടാണ് രഞ്ജി ഇവിടെ ക്രിസ്തു മതം ഉണ്ടായത്. നീ അന്തിക്രിസ്തു, നീ നിന്റെ തന്തയുടെ പേരിട്ടിരിക്കുന്ന തോമസ് എന്ന അയാളും ക്രിസ്ത്യാനി ആയിരുന്നടാ. ആണോടാ? അല്ല ഞാനൊരു ചോദിച്ചോളൂ ചീത്ത അല്ല ഒരു കാര്യം പറയാ വെച്ച് എന്തിനാ ഞാൻ ചോദിക്കുന്നത്? ഇവനെ വെച്ചിട്ട് എന്തിനാണ് അവർക്ക് വേറെ പണിയൊന്നും ഇല്ല? വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാറുണ്ട്? ഒന്ന് മ്യൂട്ട് ആക്ക്, ഒന്ന് മ്യൂട്ട് ചെയ്യുക. നമ്മളെ രഞ്ജിയുടെ ചോദ്യവും ഉത്തരവും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. രഞ്ജിക്ക് ഇരിക്കണമെങ്കിൽ അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഇനി അടുത്ത ആരാ സംസാരിക്കാനുള്ളത്? രഞ്ജിയായിട്ട് ഉള്ള ടോപ്പിക്ക് വേണ്ട, അത് വിട്ടാ. രഞ്ജിക്ക് ഒരു മറുപടി കൊടുക്കും. രഞ്ജി ഉറപ്പായിട്ടും കാശ് മേടിച്ചിട്ടുണ്ട്. ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും രഞ്ജിക്കും സി പി എം ഫോളോവേഴ്സിലും കംപ്ലീറ്റ് വർക്കും പൈസ വന്നിട്ടുണ്ട്. അത് 100% ഉറപ്പുണ്ട്. അതിന്റെ AD വരും എന്നത് കണ്ടുകൊണ്ടാണ് മുൻകൂർ ജാമ്യമായിട്ടാണ് ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നലെ നൈറ്റിലുണ്ടായിരുന്ന റൂമിൽ ചൈനയെ കുറ്റം പറഞ്ഞപ്പോൾ രഞ്ജി വളരെയധികം വികാര വിക്ഷോഭത്തോടെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ഇദ്ദേഹത്തെ. കാരണം നമ്മളെ രാജ്യത്തെ ഒട്ടി കൊടുക്കുന്ന ആളാണ് രഞ്ജി. സഹോദരങ്ങളെ ഒരു കാര്യം പ്രത്യേകം പറയാം, ഇദ്ദേഹം സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവൻ രഞ്ജി. മതി മതി വിട്ടേക്ക്. അല്ല ഇത് പുതിയ മതമാണ്, കമ്മ്യൂണിസം നമ്മൾ വേറൊരു രീതിയിലാണ്. പുതിയ മതമാണ്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് സഹിഷ്ണുതയോടുകൂടി സംസാരിക്കുക. കാരണം എന്താണെന്ന് അറിയോ, ഇനി ഇതിന്റെ അകത്ത് നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയിട്ട് വേറെ ഏതാണ്ട് അലമ്പുണ്ടാക്കാൻ വേണ്ടിട്ടുള്ള അത്രേ ഉള്ളന്നേ. ഇത് വള്ളിയാക്കാനും ഇതൊക്കെ ഒരു വള്ളിക്കുളം വള്ളിക്കുളം അറിയിക്കുന്ന മോളെ പറ്റിയിട്ട് ഒരു മോശമായ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരില് മിണ്ടാതിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അതിന് പറ്റിയ ഒരു ഭർത്താവും ഉള്ള ഒരു നാട്ടിലാണ് നമ്മളും ജീവിക്കുന്നത്. അപ്പം അതിനെ കുറിച്ച് പോലും ഒരു അഭിപ്രായം സ്വന്തമായിട്ട് നിലപാടില്ലാത്ത ഒരു പാർട്ടി ഭരിക്കുന്നത്, പിന്നെ ഈ ഭരിക്കുന്ന ജനങ്ങളെ എങ്ങനെ വിശ്വസിക്കുന്നത്? ഓക്കെ അത് പോട്ടെ, അടുത്ത ആളിലേക്ക് പോകാം. അടോണായി സംസാരിച്ചാണോ? ഇല്ല അടുത്ത ഞാനാണ് തോന്നുന്നു, ഞാൻ സംസാരിച്ചിട്ടില്ല. ആ പറഞ്ഞോ പറഞ്ഞോ മുസാദ്. നയൻറ്റീൻത് സെഞ്ചുറിയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് വന്ന ഒരു വ്യൂ ആണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിസം ലേറ്റർ വ്യൂവിൽ അത് അതിന്റെ ഡിഫെക്ട്സ് മനസ്സിലാക്കി പല ആൾക്കാർ പല രാജ്യങ്ങളും അതിന് പുറകോട്ട് പോവുകയും ചെയ്തു.
ഈ എസ് ഡി പി ഐ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം, അതിന്റെ കൂടെ തന്നെ അവർക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും രണ്ടും കൂടെ ഉള്ളു. കാരണം ഇത് പല ആൾക്കാർക്കും അറിയത്തില്ല, എല്ലാവരും എസ് ഡി പി ഐ എന്ന് പറഞ്ഞ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം പുട്ട് ഫോർവേഡ് ചെയ്യുന്നതാണ്. അതിന്റെ കൂടെ അവർക്കൊരു കമ്മ്യൂണിസ്റ്റ് ആശയം കൂടെ ഉണ്ട്. ഈ രണ്ടും കൂടെ ഇത് ചെയ്തിട്ടുള്ള ഒരു തീവ്രവാദ, അതായത് ഒരു തീവ്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു ഗ്രൂപ്പാണ്. നമ്മൾ ഈ പല മുസ്ലിം സംഘടനകളും ഉണ്ട്, അതിലെല്ലാം തീവ്രവാദ ഗ്രൂപ്പല്ല. അതായത് പല ഇപ്പൊ നമ്മള് മുസ്ലിം ലീഗ് എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പക്ഷപാതം ഉണ്ട്. അതായത് ഈ അവരുടെ ആൾക്കാർക്ക് കൂടുതൽ കൊടുക്കുക, അവരുടെ ആൾക്കാർക്ക് ഇത് കൊടുക്കണം എന്നുള്ളൊരു പക്ഷപാതം ഉണ്ട്, അതിൻ്റെ അകത്തൊരു തർക്കവുമില്ല. പക്ഷെ അവർക്ക് ഈ മതമൗലികവാദം എന്ന് പറയുന്ന ഒരു ആശയമില്ല. അതായത് ഞങ്ങളുടെ മതം മാത്രമാണ് ശരി, അതിനു വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഞങ്ങളുടെ പുസ്തകം പറയുന്ന അതേ രീതിയിൽ ഫുൾ പുറകോട്ട് മുന്നോട്ട് പോകും എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് അതിന്റെ വലിയ നേതാക്കൾക്കും അത് മുന്നോട്ട് നയിക്കുന്ന പല ആൾക്കാർക്കും ഇല്ല. പക്ഷേ ഈ സുഡാപ്പികൾ എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനല്ല, അവർക്ക് ആ ഒരു പർട്ടിക്കുലർ വ്യൂ പോയിന്റ് ഉണ്ട്. ഈ ഈ പ്രോബ്ലംസ് ഈ ഈ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ കേരള, അതായത് മലപ്പുറം, ഈ കോഴിക്കോട് ഇതുപോലത്തെ ഭാഗങ്ങൾ ഇവര് പ്രമുഖരല്ല. അതേസമയത്ത് ഇവര് ഒരു പർട്ടിക്കുലർ ലോക്കൽ ആയിട്ട് വന്നിട്ട് ഇവർ ഭൂരിപക്ഷമായിട്ട് താമസിക്കുകയും എന്നാൽ ഓവറോൾ ആയിട്ട് അവിടുത്തെ പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവര് വലിയ ഭൂരിപക്ഷമല്ല. അങ്ങനെയുള്ള സ്ഥിതിയിലാണ് ഇവർ ഈ തീവ്ര ആശയങ്ങൾ ഇവർക്കുള്ളിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, കാഞ്ഞിരപ്പള്ളി, പെരുമ്പാവൂര്, അല്ല കാഞ്ഞിരപ്പള്ളി അല്ല, കരുനാഗപ്പള്ളി, പെരുമ്പാവൂര്, ഇപ്പൊ കൊല്ലത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൊട്ടിയം, അതേസമയം അതേ സ്ഥലത്ത്, അതേപോലെ കണ്ണൂർ ചില സ്ഥലങ്ങളുണ്ട്. ഇവിടൊക്കെയാണ് ഇവര് ഭൂരിപക്ഷമുള്ളത്. ഇന്നത്തെ ഈ ഈ പർട്ടിക്കുലർ റിലീജിയനിലുള്ള ആൾക്കാര് ഇത്രയും ഇത്രയും ക്രിറ്റിസിസം ബാക്കിയുള്ള ആൾക്കാര് നേരിടാനായിട്ട് ഉള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഈ ഒരു കുറച്ചായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ ഈ പർട്ടിക്കുലർ ആശയത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെ പുറത്തുനിന്നുള്ള ആൾക്കാരെ എതിർക്കുമ്പോ അവര് മതത്തിനെതിരെയുള്ള എതിർപ്പായിട്ട് വരും. കാരണം ഇവര് മതമൗലികവാദികളാണ്. അപ്പോ ഈ ബാക്കിയുള്ള ആൾക്കാര്, അതായത് ബാക്കി ഉള്ള മതമൗലികവാദികളല്ലാത്തുള്ള ആൾക്കാർ, അതായത് മുസ്ലിം ലീഗ് അതല്ലാതെ ബാക്കിയുള്ള നോർമൽ ആയിട്ടുള്ള ആൾക്കാര് ഇവർക്കെതിരെ പ്രവർത്തിച്ച് ഇവരെ ഇല്ലാതാക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറില് ഇറ്റ് വിൽ നോട്ട് ബി എ ഗുഡ് പ്ലേസ് ഫോർ അസ് ടു ലിവ്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം, പലരും പറയരുത് എന്ന് പറഞ്ഞെങ്കിലും അത് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ രഞ്ജി എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഈ ഇസ്രായേൽ ഫ്ലാഗ് വെച്ചതിനെ കൊണ്ട് എന്തോ വലിയൊരു പ്രശ്നമായിട്ട് ചോദിച്ചു. ഞാൻ ചോദിക്കുന്ന ഇസ്രായേൽ ഫ്ലാഗിനെ കുറിച്ച് എന്താണ് ഈ പ്രശ്നം? കാലാകാലമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായപ്പം, നമ്മൾ ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള യുദ്ധം ഉള്ള സമയത്ത് പലപ്പോഴും ഇന്ദിരാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് ഗവൺമെന്റ് പലപ്പോഴും പാലസ്തീനെ സപ്പോർട്ടായിട്ട് നിന്ന സമയത്തും, ഇസ്രായേൽ എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ സമയത്തായാലും ഇന്ത്യ ചൈന വാറിന്റെ സമയത്തായാലും ഇന്ത്യക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വലിയൊരു പാർട്ട്നറാണ്, നമ്മുടെ നമുക്ക് ഡീലിംഗ് ചെയ്യാനായിട്ട്, അതായത് വെപ്പൺ ഡീലറിന്റെ നമ്മുടെ വലിയൊരു പാർട്ട്ണറാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെ, നമ്മളെ എല്ലാ രീതിയിലും സഹായിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഒരു ഫ്ലാഗ് വെച്ചു എന്ന് പറഞ്ഞ് എന്താണ് കുഴപ്പം, എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. അതിന്റെ അത് പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഞാനിപ്പോ മതം നോക്കിയിട്ട് ഇനി ഫ്ലാഗ് വെക്കാൻ പറ്റും? അതേസമയത്ത് ഒരാൾ പാകിസ്ഥാന്റെ ഫ്ലാഗ് വെച്ചിട്ട് വന്നാലോ, അല്ലെങ്കിൽ ചൈനയുടെ ഫ്ലാഗ് വെച്ചിട്ട് വന്നാലോ, ആ ഒരു വ്യൂ പോയിന്റ് അല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ശത്രുക്കളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചൈനയുടെ ഫ്ലാഗോ പാകിസ്ഥാന്റെ ഫ്ലാഗോ വെച്ചുകൊണ്ട് വരുന്നുണ്ട്, അവർക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇസ്രായേലിന്റെ ഫ്ലാഗ് വെച്ച് കഴിഞ്ഞാൽ അത് ലോകോത്തര വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു വ്യൂ പോയിന്റ് കേട്ടത് കൊണ്ടാണ് ഞാൻ ഈ ഫ്ലാഗ് വെച്ചത്. താങ്ക് യു. അല്ല, നിങ്ങൾ മൊസാദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ? നിസു വെയിറ്റ്, നിസു നിസു കേറി വന്നു കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ അങ്ങ് സംസാരിക്കുമെന്നല്ലോ. അതെ അതെ, പുള്ളി മൊസാദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, എന്താ കുഴപ്പം? അപ്പൊ പിന്നെ തീവ്രവാദിയായി മൊസാദ്? തീവ്രവാദികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളാണ് മൊസാദ്. തീവ്രവാദികൾക്കും മൗലികവാദികൾക്കും ഐഎസ്എസിനുകൾക്കും ഇന്ത്യയിൽ നിന്നിട്ട് ഇസ്രായേലിന്റെ പതാക ആക്കാൻ ധൈര്യം കാണിക്കുന്നവന് എന്ത് ഭാരതത്തിനോട് സ്നേഹമാണുള്ളത്?
ഞാനൊരു വിഷയം കേൾക്കട്ടെ, ഇന്ത്യയിൽ നിന്നിട്ട് പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്നവരെ എന്ത് സ്നേഹമാണുള്ളത്? എന്ത് പാകിസ്ഥാന് ജയ് വിളിക്കുവനെ തൂക്കിക്കൊല്ലണം, ഞാനതാ പറയുന്നത്. അത്രേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ വിളിക്കുന്നവൻ ഇസ്രായേൽക്കാരനാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഡോണെ, ഞാൻ ജോലി ചെയ്യുന്നത് ഖത്തറിലാണ്. ഞാൻ ഇന്നേവരെ ഖത്തറിന്റെ പതാക ഇട്ടിട്ടില്ല. അല്ല, അതിൽ ഇപ്പൊ എന്താന്ന്, അയാള് ജോലി അല്ല, ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃത്തല്ലേ, പിന്നെന്താണ്? അതുപോലെ ഇത്ര സുഹൃത്തുക്കൾ ഉണ്ട് ഇന്ത്യയുടെ. ഖത്തറും സൗദിയും ഒക്കെ സുഹൃത്തുക്കളാ, ഞങ്ങള് വെക്കില്ല. കാരണം ഞങ്ങളുടെ മനസ്സിലുള്ളത് ഞങ്ങളുടെ ഭാരതത്തിന്റെ പതാകയാണ്. ആ പിന്നെ എന്താ പറയാ, നമ്മുടെ മനോഹരമായ പതാക, അത് മാത്രം വെച്ചിട്ടുള്ളൂ ഞങ്ങൾ ബാക്കിയുള്ള ഖത്തറിനെ വെക്കുള്ളൂ. മിസ് ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഉറപ്പായിട്ട് ഇസ്രായേലിന്റെ കൂടി തന്നെ, ഞാൻ ഇപ്പം തന്നെ മാറ്റി. എനിക്കറിയാം നിങ്ങളൊക്കെ രാജ്യദ്രോഹികളാണ്, നിങ്ങൾ ഈ പറയുന്ന അമേരിക്കയിലും അവിടെ നിർത്തുന്നവരാണ്. ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യൻ കളി നടന്നാലേ നിങ്ങളുടെ ആൾക്കാരെ ഇവിടെ പാകിസ്ഥാന് വേണ്ടി ജയിക്കണം. പാകിസ്ഥാനിന്റെ ചാരന്മാരാണെന്ന് ഞാൻ പറയാ, കാരണം അവർക്ക് പാകിസ്ഥാനികൾക്ക് മത്സരിക്കുന്നവരെ ഞാൻ ഇങ്ങനെ എപ്പോഴാണ് കാണുന്നത്. അല്ല, ഇസ്രായേല് പാലസ്തീന്റെ ശത്രുവാണ്, ഇന്ത്യയുടെ അല്ല, പാലസ്തീനാണ് ശത്രു. പാലസ്തീന്റെ ശത്രു പാലസ്തീനി മഴ പെയ്താൽ നിസുവിന് പനി പിടിക്കുന്ന ആൾക്കാരല്ലേ? പാലസ്തീനി മഴ പെയ്താൽ പനി പിടിക്കുന്ന ആൾക്കാരാണ് ഇവിടുന്ന് നിസുവൊക്കെ. എന്നിട്ടാണ് ഇസ്രായേലിന്റെ പറഞ്ഞിട്ടുണ്ടാക്കുമ്പോ അതിനകത്ത് കേറി കോലിട്ടളക്കുന്ന ആരാ? പാകിസ്ഥാൻ ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ജയിച്ചപ്പോ പടക്കം പൊട്ടിച്ചില്ലേ? ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ജയിച്ചപ്പോ പടക്കം പൊട്ടിച്ചില്ലേ? പടക്കം പൊട്ടിച്ചില്ലേ? സൗണ്ട് ഭയങ്കര, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. നിസുനിപ്പൊ എന്താ അറിയണ്ടേ? ടീജോ ഞാൻ പറയാം, ഇന്നലെ ഇവിടെ ഖത്തർ യുഎഇ തമ്മിലുള്ള 5-0 ഖത്തർ ജയിച്ചു. ഞാൻ പക്ഷെ ആ ഗാലറിയിൽ ഇരുന്നിട്ട് ഖത്തറിന്റെ പിന്നെ ഖത്തറിൽ നിന്നുകൊണ്ട് ഖത്തറിനെ സപ്പോർട്ട് ചെയ്തു, പക്ഷെ അവരെ പതാക പോലും ഞാൻ പിടിച്ചില്ല. പാകിസ്ഥാൻ എന്റെ അമ്മാവിന്റെ വകയാണോ? എന്റെ മക്കൾ ഇരിക്കുന്നത് സൗദിയിലാ, അങ്ങനെയാണ് ഞാൻ സൗദിയുടെ പതാക വെക്കണ്ടേ? നിങ്ങളെ മലപ്പുറത്ത് പാകിസ്ഥാൻ വേണ്ടിട്ട് പടക്കം പൊട്ടിച്ചത് എന്തിനാണ്? എൻഐ അല്ലേ കയ്യില്, പിടിക്കാൻ പറ പടക്കം പൊട്ടിച്ചെന്തിനാണ്? പാകിസ്ഥാന്റെ പതാക വെച്ചവനും ഇസ്രായേലിന്റെ പതാക വെച്ചവനും ഇന്നലെ പാകിസ്ഥാന് വേണ്ടിട്ട് കൊടി പിടിച്ചെന്തിന്? നിങ്ങൾ എന്തിനാണ് ഇമോജി ഇട്ടത്? ഞാൻ വായിക്കട്ടെ, ഞാൻ വായിക്കട്ടെ.
പറഞ്ഞിട്ട് പോ നിസു. നിസു രാജ്യസ്നേഹം മുഴക്കിയല്ല നിസു. ആ ഞാൻ വായിക്കട്ടെ. അജ്മൽ കസബിന് വേണ്ടിട്ട് മയ്യത്ത് നിസ്കാരം നടത്തിയത് ആര് നിസു? അവനെ പൊക്കണമേ. അവനെ കസബിന് വേണ്ടിട്ട് മയ്യത്ത് നിസ്കാരം നടത്തി. അജ്മൽ കസബിന് വേണ്ടിട്ട് മയ്യത്ത് നിസ്കരിച്ചവന് മൊസാദ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പാകിസ്ഥാൻ ഇസ്രായേലിന്റെ കുടിയേറ്റം ഞാൻ ഒന്നായിട്ട് കാണുന്നു. ഈ സമയത്ത് ടെലിഫോൺ എക്സ്ചേഞ്ച് ഇവിടെ കൊണ്ടുവന്നത് എന്താണ് രാജ്യസ്നേഹം? ആരാ പൊക്കിയത് അറിയോ? നിസു ശിവഭായ്റാമിനെ പൊക്കിയാണോ? നിസു രാജ്യസ്നേഹം കാണിക്കാൻ ശിവഭായ്റാമിനെ പൊക്കിയിട്ട് അവിടെ ഉള്ള സൂടാപ്പുകളൊന്നും വന്നില്ലല്ലോ. അങ്ങനെ രക്ഷിക്കാന്ന് പറഞ്ഞോണ്ട് നിത്യോത്തിന്ന് രാജ്യസ്നേഹം കാണിക്കാൻ ശക്തിയൊന്ന് മ്യൂട്ടി. നിസു രാജ്യസ്നേഹം കാണിക്കാനാണോ നിച്ച് ഓഫ് ത്രൂത്തിൽ നിന്ന് നാലു പേര് അഫ്ഗാനിൽ പോയത്? അവനെ വെടിവെച്ച് കൊല്ലണം. ഞാനാ പറഞ്ഞു അങ്ങനെ അഫ്ഗാനിൽ പോയവരും മൊസാദും എന്റെ കണ്ണിൽ ഒന്നാണ്. നമ്മുടെ നമ്മുടെ ശത്രുക്കളുടെ പേര് പാകിസ്ഥാൻ മുക്കു നടന്നത് രാജ്സ്നേഹമാണ് മുത്തു. ഈ കേരളത്തില് ഇവിടെ രാജ്സ്നേഹം പാകിസ്ഥാൻ മുക്ക്, പാകിസ്ഥാൻ ജംഗ്ഷൻ, ഈ ബംഗ്ലാദേശ് കോളനി എന്നൊക്കെ ഇടുന്നത് രാജ്സ്നേഹം മുത്ത കാണുന്നത്. നിങ്ങള് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യപ്പ, വെയിറ്റ് 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 എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യ. അത് ആരോ ഒറ്റ സെക്കൻഡ് പറഞ്ഞേ. ഞാനാ പറഞ്ഞു ഞാൻ ജീവിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പൊ ഞാൻ ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ആർക്കും കാണിയില്ലായിരിക്കും. പക്ഷെ ഞാനൊരു പാകിസ്ഥാന്റെയോ ചൈനയുടെയോ ഫ്ലാഗ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഓസ്ട്രേലിയ വെച്ചാൽ ഇവിടെ പ്രശ്നം തന്നെ. ഇന്ത്യന്റെ പതാക കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാ രാജ്യമുള്ളൂ. സമുദായക്കാരോട് ചെന്ന് പറഞ്ഞു ഇവിടെ പാകിസ്ഥാൻ മ്യൂട്ട് എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ബൈക്കെ നിസുവിനോട് ചോദിക്കാനുള്ള നിങ്ങള് തമ്മില് പിന്നെ ചോദിക്കുക പറയുക. ഈ പാകിസ്ഥാൻ മുക്കും ബംഗ്ലാദേശ് കോളനിയും പാകിസ്ഥാൻ ജംഗ്ഷനും ഒക്കെ എന്തിനാണ് നിസു ഇവിടെ കേരളത്തിൽ വെക്കുന്നത്? ആരാണ് വെച്ചത്? എന്റെ മാമനും കണ്ടത് വെച്ചത്. നിങ്ങൾ പറയുന്ന സമുദായക്കാരാണ്, നിങ്ങളെ സമുദായക്കാരാണ്. സമുദായം അങ്ങനെ ഒരു ഇന്ത്യക്ക് ഇന്ത്യയുടെ അണ്ടറിൽ വരാത്ത ഒരു സമുദായം ഇവിടെ വേണ്ട ബൈക്കെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമുദായക്കാരടുത്ത് പറ പാകിസ്ഥാൻ പേര് മാറ്റാൻ പറ. ഗവൺമെന്റിന്റെ അടുത്ത് ചെന്ന് പറ ഗവൺമെന്റിന്റെ നിങ്ങൾ നിങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഗവൺമെന്റ് അല്ലേ? ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഗവൺമെന്റ് അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ലീഗ് കേരളത്തിൽ കേരള സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. രാജ്യദ്രോഹം രാജ്യത്തിന്റെ സമുദായത്തിന്റെ പേരിലാണ് ആ ഒരു ഇത് വിട്ടുകള. ഇത് ചുമ്മാ ചുമ്മാ തക്കിയ വെച്ച് നമ്മള് ഞങ്ങളെ ശത്രുക്കളെ കൊടിയൊന്നും പിടിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ കൊടിയേ പിടിച്ചിട്ടുള്ളൂ. ഞാനേ കൂടി ചെയ്യൂല. ഈ പറയുന്ന ഇസ്രായേലി കൊടി വെച്ചിട്ട് ഇന്ത്യയെ സ്നേഹിക്കുന്ന രാജ്യദ്രോഹികളെ പരിപാടി ഞാൻ ചെയ്യൂല. ഞാൻ നിൽക്കുന്നത് ഖത്തറിലാണ്. ഞാൻ ഇന്നേ വരെ ഖത്തറിന്റെ കൊടി വെച്ചിട്ട് പോലും ഇല്ല. എന്റെ ഡി പി ലുക്ക് റൂം ബാക്ക് മെസ്സേജ് വന്നോണ്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ നിസുവിനോട് കൂടെ ചോദിച്ചോട്ടെ.
മദീന ഖലീഫയിലായിരുന്നോ നിസു ഖത്തറില്? ആ മദീന ഖലീഫ നാല് വർഷം മുമ്പ് ഖത്തർ എയർവേസ് സ്റ്റാഫ് ഒരു മാളിലിട്ട് തള്ളിയവൻ ആണ് പക്ക എസ് ഡി പി. എനിക്കൊരു മെസ്സേജ് വന്നു നിസുവിനെ കുറിച്ച്. നിസു എവിടെയാണ്? കറക്റ്റ് സ്ഥലം പറ. മദീന ഖലീഫാണ് കൂട്ടിക്കോ പറ. ഓക്കെ, നാല് വർഷം മുമ്പ് ഖത്തർ എയർവേസിലിട്ട് ഒരു ആളിനെ എന്തോ ഒരു കാര്യത്തിന്, ഞാൻ കംപ്ലീറ്റ് പുള്ളി എഴുതിയിട്ടില്ല, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇപ്പൊ ഡീറ്റെയിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ടീജോ. അത്യാവശ്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു കാര്യം. അഫ്ഗാനിസ്ഥാനിൽ പോയ ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. എന്തായിരുന്നു? പോയിട്ടുണ്ടോ അഫ്ഗാനിസ്ഥാനി തീവ്രവാദ പ്രവർത്തനം നടത്താൻ പോയിട്ടുണ്ടോ? നാലഞ്ചു പേരൊന്നല്ല, കൊറേ പേര് പോയിട്ടുണ്ട്. അതിനെന്നാ ആ തീവ്രവാദ പ്രവർത്തനത്തിന് പോയ ആൾക്കാർ എന്ത് ചെയ്യണം? ഇവൻ തൂർമ വെട്ടി കൊണ്ട് തുടക്കണവനാണ്. മര്യാദക്ക് സംസാരിച്ചാ നിങ്ങക്ക് നല്ലത്, ഞാൻ മര്യാദയാണ്. മോശമായിട്ട് എന്നെ പ്രൊവോക്ക് ചെയ്യുന്ന ഞാൻ തിരിച്ച് സംസാരിക്കും കേട്ടോ. അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട് അവര് പോയത്. ആ ടെററിസ്റ്റ് ആക്ടിവിറ്റിന് പോകാൻ വെടി വെച്ച് കൊല്ലണം. അല്ലാതെ ജോലിക്കാണ് പോയതെങ്കിൽ അതുപോലെ എന്റെ വീടിന്റെ അടുത്ത് ഒരു വിപിനും പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെന്താ സംശയം? എന്താ എന്റെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അപ്പൊ അവരെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട, അവരെ അതിന് എന്താണ് എൻകറേജ് ചെയ്ത അവരെ നേതാവ് എന്ത് ചെയ്യണം പറ? ക്യാൻവാസ് ചെയ്തവരെ ഓടി. അയാള് കുറ്റക്കാരാന്ന് കണ്ട നേതാവിനെ മുടി വെച്ച് കൊള്ളണം. എന്താ സംശയം? ആ അത്രയും മതി. പിന്നെന്താ ഇതിനാണ് ഇത്ര നേരം? നീ വിചാരിച്ച ആളില്ല. എല്ലാരും കേട്ടു നിസു പറയുന്നുണ്ട് എം എം അക്ബറിനെ വിടി കൊല്ലാൻ നിസുവിന് താല്പര്യം. ഇവരെ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ കൊണ്ടുവരാൻ വേണ്ടിട്ട് എല്ലാവരും കേട്ടതാണ്, എല്ലാരും കേട്ടതാണ് നിസുന്റെ അഭിപ്രായം. അയാൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അയാളെ വെടിവെച്ച് കൊല്ലും. അതിനെന്താ സംശയം? അതിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്താണ് ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്ത നിയമത്തിന് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരും, അത്രേ നമ്മൾ ചെയ്യത്തുള്ളൂ. ആ അതന്നെ, അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത് അഡോണെ. അതേപോലെ ഈ മൊസാദിനെ പോലെ ഈ ഇത്തരം അഞ്ചു കൊല്ലം മുമ്പ് ഫേസ്ബുക്കിൽ ഹിന്ദു അനുകൂല മെസ്സേജ് അയച്ചപ്പോൾ, ഒരു ആള് ഹിന്ദു അനുകൂല ഒരു മെസ്സേജ് കമന്റ് ഇട്ടപ്പോൾ സഫാരി മാളിൽ ഒരു വെള്ളിയാഴ്ച അവനെ താങ്കൾ കൊറേ ടാക്സിക്കാരെയും കൂട്ടിക്കൊണ്ടു പോയി അവനെ കയ്യേറ്റം ചെയ്തു. ഞാനോ ഞാനോ ഞാൻ അത് പത്രത്തിലൂടെയും വീഡിയോയിലാണ് ഞാൻ കണ്ടത്. പക്ഷെ അത് ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ഹിന്ദു കൈകാര്യം ചെയ്തു ഒരു വ്യക്തി, അത് ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. അവന്മാരൊക്കെ ഇവിടെ പിടിച്ചുകൊണ്ടേ ബൈക്ക്, അവന്മാരൊക്കെ ജയിലിലിട്ടു. ഈ നാലഞ്ചു പേരെ കൈകാര്യം ചെയ്യാൻ റൂമിലുള്ള ഒരാളാണ്. എന്റെ റൂമിലോ? എന്റെ റൂം മദീനാലിഫ് അല്ല, എന്റെ റൂം മൈദർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആരുണ്ട് വരാൻ പറയും? ഞാൻ ഇവിടെ ഉണ്ട് മൈദറില്. അല്ല, നിസുന്റെ റൂമിലുള്ള ആളിനെയാണ് അറസ്റ്റ് ചെയ്തത്. നിസു രക്ഷപ്പെട്ടു കൊക്കൈൻ വെച്ചതിന്. എന്ത് വെച്ചതിന്? കൊക്കൈൻ. കൊക്കൈനാ? അയ്യോ, പിന്നെ ഒന്നും അറിഞ്ഞുകൂടാത്തപ്പോ നിസു ചുമ്മാ ഇങ്ങനെ പറ്റിക്കല്ലേ. കൊക്കൈൻ അറിഞ്ഞുകൂടാത്ത നിസു, എന്റെ പൊന്നു നിസു, എന്റെ മുത്തു നിസു, ഇങ്ങനെ കള്ള പറയല്ലേ. എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ ചാർലി കഞ്ചാവ്. ഞാൻ കൊക്കൈൻ വെച്ചതിനോ? അതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് പിടിക്കുന്നുണ്ട് ഒരുപാട് പേര്, എല്ലാ വിഭാഗത്തിനും പിടിക്കുന്നുണ്ട്. പിന്നെന്താ കുഴപ്പം? ഞാൻ വെച്ച ഞാൻ ഇവിടെ ഉണ്ടാവുമോ? ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ 21 വർഷമൊക്കെ ജയിലിൽ. ഇതെന്നാ നിങ്ങൾ എന്നാ പറയുന്നത്? ഇതെന്താ ഇന്ത്യയാണോ?
ഇത് ഗൾഫ് രാജ്യ അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇരിക്കുവോ. ഞാൻ ജയിൽ അവന്മാരൊക്കെ എപ്പോഴും ജയിലില്ല അങ്ങനെ തല്ലിയവരൊക്കെ. ഇത് ഖത്തർ എന്ന് പറയുന്നത് അത് ഞാനാണോ? ഞാൻ ചെയ്തെങ്കിലല്ലേ ഉള്ളൂ. ഹിന്ദു അനുകൂല പോസ്റ്റിട്ട് എനിക്കെന്ന എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഹിന്ദു അനുകൂല പോസ്റ്റിട്ട് ആരെങ്കിലും വിവരക്കേട് ചെയ്ത് ഞാൻ എന്താ ചെയ്യണം? നിങ്ങൾ അയാളെ തല്ലിയോ? ആ ടാക്സി പൊന്നു വായിച്ചേ അവന്മാരെ പൊക്കി ജയിലിലിട്ടു അറിയോ? ഞാനിപ്പോ ഇവിടെ എന്താണ് മറ്റേ മോഹൻലാൽ പറഞ്ഞാതിരി ബായ ബെട്ടി തണ്ട് പോലിട്ട് ഇതുകൊണ്ട് ഇരിക്കും കിടക്കുവാണ് മൈക്കേ. ഞാൻ ഇത് ജാതി പരിപാടിക്കൊന്നും ഞാൻ പോലും എനിക്ക് യാത്ര ഇതൊക്കെ സത്യമാണല്ലോ. അപ്പോഴും നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്ത് ഹിന്ദു അനുകൂല പോസ്റ്റിട്ട് തല്ലിയെന്നോ? ഞാനതാ ചോദിച്ചത്. ഹിന്ദു അനുകൂല പോസ്റ്റിട്ട് തല്ലിയമാരൊക്കെ പിടിച്ചകത്തിട്ടുണ്ട്. ഇവിടെ ദുബായിനെ പോലെ അല്ല, അത്തരം കാര്യത്തിനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവന്മാര്. മനസ്സിലായോ? ആരാ വന്ന് തള്ളുന്നത്? നിങ്ങൾ എന്തിനാണ് വിളറി വിളറി വിളക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? വെള്ളിയാഴ്ച ദിവസം ഒരു സഫാരി സഫാരി മാളിൽ വെള്ളിയാഴ്ച ഒരു ഹിന്ദു അനുകൂല പോസ്റ്റ് ചെയ്ത ഒരാളെ ഞാനല്ല, ഞാൻ എങ്ങനെ അടിക്കണം? ഞാൻ എന്തിനടിക്കണം? ഇയാൾ എന്താ പറയുന്നത്? അടിച്ചിട്ടുണ്ട്. ഞാൻ അതിലുണ്ടെങ്കിൽ എന്റെ പേരെങ്കിലും ഇവിടെ കാണിക്കാൻ പറ. നിങ്ങളെ റൂമിൽ ഒരാളെ കൊക്കൈൻ വെച്ചതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് എന്തോ ഈ പറയുന്നത്? എന്തോ ഏത് റൂമിൽ? ഞാൻ മദീന കാലിഫോർണിയ ആളെടുത്ത് എന്റെ നമ്പർ എന്നോട് ബാക്ക് ചാനലിൽ മെസ്സേജ്. അൽരായൻ മീത എവിടെ വരണം എന്നാണ് നിസിന്റെ ആഗ്രഹം? എങ്ങനെ അൽരായൻ മൈദർ? അവിടെ കാരിഫർ ഉണ്ട്, മൈദർ ഉണ്ട്, അതിന്റെ പിന്നിൽ വന്നാ മതി. നിസുന്റെ ചരിത്രം കംപ്ലീറ്റ് ഞങ്ങൾക്ക് അറിയാം. നിസു മോനെ ആരാ പേടിക്കുന്നേ? ഉംസൈദ് അറിയോ? ഉംസൈദ് അറിയാവുന്ന ചോദിക്കായിരുന്നു. നീ അവിടെ ഖത്തറിലല്ലേ? അതുകൊണ്ട് ചോദിച്ചേട്ട് അറിയാന്ന് ഞാനും ഞാനും ഖത്തറിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാനും മൈദർ കാലിഫോർണിയ ബാക്ക് സൈഡിലുണ്ട്. ഈ സൗദി സൂപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ വരാൻ പറ്റുമോ? ഓ തീർച്ചയായിട്ടും വരുമോ? പിന്നെന്താ, നമുക്ക് അവിടെ വെച്ചൊന്ന് മീറ്റ് ചെയ്യായിരുന്നു. തീർച്ചയായിട്ടും. തല്ലിയ ആ പയ്യൻ എന്റെ കൂടെ ഉണ്ട്. ആണോ? എനിക്കിന്ന് അയാളെ മീറ്റ് ചെയ്യണം. എന്താ മാപ്പ് ചോദിക്കാനാണോ പിന്നെയും തല്ലാനാണോ? അല്ല, ഇവിടുന്ന് തച്ച് കഴിഞ്ഞാൽ മാപ്പ് ചോദിക്കാനാണോ ഇനിയും തല്ലാനാണോ? അല്ല ഞാൻ പറയട്ടെ, ഇവിടുന്ന് തല്ലിക്കഴിഞ്ഞാൽ ബൈക്കെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അവനറിയാലോ തല്ലു ഖത്തറിലല്ലേ? ഖത്തറിലൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് അല്ലേ അവിടെ ഇരിക്കുന്നത്? അല്ലല്ലല്ല, ഇവിടെ അങ്ങനൊന്നും നമുക്ക് ഖത്തറിന്റെ ഒക്കെ ഖത്തറും തുർക്കിയൊക്കെ നമുക്കറിയാം. ഖത്തറും തുർക്കിയും പാകിസ്ഥാനും ഒക്കെ നിങ്ങൾ ഖത്തറും തുർക്കിയും ഇവന്മാര് പാകിസ്ഥാനെ സപ്പോർട്ടുണ്ട് ചെയ്തിട്ട് ഇവന്മാര് ഇവിടെ ഖത്തറൊക്കെ ഇവിടെ തീവ്രവാദത്തിന് ഫണ്ട് ഇറക്കണത് ഇന്ത്യയില്. നിങ്ങൾക്ക് ഒരു പ്രശ്നം പറയാനൊക്കെ ഞാൻ പറയുന്നേക്ക് ബൈക്കേ, ഞാൻ പറയുന്നേക്ക് ഇവിടെ ഒരുപാട് പേരുണ്ട്. നിസുന്റെ ഒരു ആദ്യത്തെ ഒരു ഫ്ലുവൻസി ഒന്നും ഇല്ല സംസാരത്തില്, ഒരു ഇടറിയത് പോലെയൊക്കെ. എന്ത് അവൻ വരുന്നോണ്ടാ എന്നെ കാണാൻ വരുന്നോണ്ടാ? ഞാൻ കാണാൻ വരുന്നോണ്ടാ പേടിച്ചിട്ടല്ല, ശബ്ദത്തിൽ ഒരു ഇടർച്ച ഉണ്ടാവും. എന്നെ കാണാൻ വരില്ലേ? എല്ലാം പുറത്തറിഞ്ഞപ്പോഴുണ്ടാവുന്ന എന്തിന് ബൈക്കേ? ഞാൻ എന്തിന് ബൈക്ക്? ഞാൻ നിങ്ങക്ക് എന്റെ നമ്പർ വേണം അയാൾക്ക് കൊടുക്കും. ഞാൻ വേണേ ബൈക്കിലും മെസ്സേജ് തരാം. എന്നെ വിളിക്കാൻ പറ. അങ്ങനെ പേടിക്കുന്നവരാണ് ഞാൻ ഈ മുഖമൊക്കെ വെച്ച് വരുവോ? ഒരുത്തന്നെ തച്ചിട്ടൊക്കെ തല്ലിയിട്ടൊക്കെ അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ബൈക്ക് പറ്റും. ഖത്തറിൽ പറ്റും, യുഎഇയിലോ സൗദിയിലോ ആണെങ്കിൽ താങ്കൾ പറയുന്നത്. അവനടുത്ത് ചോയര് ഈ പറയുന്ന ആളുകളെ തച്ച് തല്ലിയവന്മാരെ എന്താ എന്നാ ചെയ്തതെന്ന്, പോലീസ് പൊക്കിയോ ഇല്ലേ എന്നുള്ളത് അവനോട് ചോയര്. അവനോട് ചോയര് സത്യമായിരുന്നല്ലോ. ഞാൻ വിഴുങ്ങാൻ പറ്റുന്നില്ലല്ലോ.
എന്തിനാണ് ബൈക്ക് ഇങ്ങനെ പുള്ളു പറയുന്നേ? നിങ്ങൾ പറയുന്ന ഒന്നില്ലെങ്കിൽ നമ്മളെ സ്വന്തം രാജ്യത്തിലുള്ള ഒരാളല്ലേ ഇങ്ങനെ തല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നു? നീയല്ലേ പറഞ്ഞു താങ്കളുടെ എന്റെ പൂർവികരെന്ന് പറഞ്ഞ ഹിന്ദുക്കളല്ലേ, നമ്മള് ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്നതല്ലേ? ഒരു ഹിന്ദു പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ടാക്സി ഡ്രൈവറൊക്കെ വിളിച്ചോണ്ട് പോയി തല്ലേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. എന്റെ ബൈക്ക് നിങ്ങളല്ല ആദ്യം പറഞ്ഞു ഞാൻ തല്ലിയില്ല, കൊക്കൈന് പിടിച്ചതാണ്. തല്ലിയതിന് ശേഷം നിങ്ങൾ പിന്നീട് ഒരു പ്രാവശ്യം, അതായത് രണ്ടു കൊല്ലം മുമ്പേ താങ്കളുടെ റൂമിലുള്ള ഒരാളെയാണ് കൊക്കൈൻ കേസില് അവിടുത്തെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയത്. ആയിക്കോട്ടെ, ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ ഞാൻ അങ്ങനെ സമ്മതിച്ചു, ഇനി എന്നാ ചെയ്യാൻ പറ്റും? എന്താ ബൈക്ക് ചുമ്മാ അടിച്ചു വിടുക? വെള്ളരിക്കാൻ പറ്റണോ ഈ ഖത്തർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കരുതി ഖത്തർ വെള്ളരിക്കാൻ പറ്റണമാണോ? ഇവിടെ മനുഷ്യാവകാശ പ്രശ്നം ഉണ്ടായിട്ടാണ് ഇവര് എനിക്കറിയത്തില്ല, നാലഞ്ച് പേര് അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് മോണ്ടിനോട് വെച്ചു. നിങ്ങള് നേപ്പാളികളെ തറയിൽ വെച്ചു കൊടുത്തില്ലേ? എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് നേപ്പാളികളെ കയറ്റിയില്ലേ? ഞാൻ നിനക്ക് വേണമെങ്കിൽ ബാക്ക് ചാനൽ മെസ്സേജ് തരാം, അങ്ങനോട് ഒന്നും വിളിക്കാം. ഇതൊക്കെ ദിസു സത്യം പറയാ, ഇതൊക്കെ ഞാൻ അറിയുന്നില്ലേ? എന്റെ ബൈക്കായി നിങ്ങളടുത്ത് ആരാ പറയുന്നുണ്ട് കരുതിട്ട് ഞാൻ എങ്ങനെ ഇത് അറിയുന്നു? ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ബോണ്ടിനെ ബോണ്ടെ ഒന്ന് ബോണ്ടിനെ പിങ്ങി ബോണ്ടെ. അവരിപ്പോഴും ജയിലിലാണല്ലോ നിസു, അവരെ ഞാൻ പറഞ്ഞേ. അപ്പൊ ഞാൻ ഞാൻ തല്ലിയില്ല, ഇറക്കാൻ പറ്റത്തില്ല. നിസു ഇത്രയും വർഷമായിട്ട് നിസു അങ്ങനെ അവരെ ഒന്നും ജയിച്ചെന്ന് ഇറക്ക് നിസു. പാവല്ലേ നേപ്പാളിയിലല്ലേ, നമുക്കൊരു ദ്രോഹം ചെയ്യാത്തവര്. അങ്ങനെ നേപ്പാളികളെ പേരിൽ ഇട്ടു എന്നാ പറയുന്നേ? അതെ, നിങ്ങൾക്ക് പകരം നേപ്പാളിലെ ഡമ്മി പ്രതികളാക്കി കയറ്റി. അതായത് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്ന സെയിം ഫ്രണ്ട്. ഇല്ല ഇല്ല, പോപ്പുലർ ഫ്രണ്ട് ഒരു കൊല്ലാൻ പറഞ്ഞത് ഒരാള്, ജയിലിൽ പോണത് വേറൊരാള്. സെയിം സിറ്റുവേഷൻ തന്നെ അവിടെ നടന്നു. ഒരു അതേ ഓപ്പറേഷൻ പോലെ തോന്നുന്നു. എന്താ ബൈക്ക് ഈ പറയുന്നത്? ഈ ഖത്തറിലൊക്കെ വന്നിട്ട് ഒരു മലയാളി ചോദിച്ചത്, ഞാൻ ചോദിച്ചത് ഒരു 80% ശരിയായിട്ട് ഞാൻ പറയുന്നത്. 20% താങ്കൾ വിഴുങ്ങി. എങ്ങനെയാണ് ശരിയാവുന്നേ? ബൈക്ക് പറയുന്നതിന് എന്തെങ്കിലും യുക്തി വേണ്ടേ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഒരുത്തനെ തല്ലിയിട്ട് അത് വരെ വീഡിയോ വരെ എടുത്തിട്ടുണ്ട് തല്ലിയവന്മാരെ, എന്നിട്ട് നേപ്പാളികളെ പോയി ജയിലിൽ പോവാന്ന് പറയുന്നത് ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അതൊക്കെ യു പിയിൽ നടക്കുമായിരിക്കും, ഇവിടെ ഒന്നും നടക്കത്തില്ലെന്നേ. എന്ത് പറയാനാ? ഞാൻ അറിയാത്ത കാര്യത്തിന് ഞാൻ എന്ത് പറയാനാ? താങ്കൾ എന്റെ മേലും ആരോപണം ഉന്നയിച്ചിട്ട് ഞാൻ എന്ത് പറയാനാ? ഒന്നും എനിക്കൊന്നും പറയാനില്ല. താങ്കൾ പറഞ്ഞത് ആ മദീനാലി ഉള്ള പുള്ളിയെടുത്ത് എന്റെ നമ്പർ കൊടുക്ക്, എന്നെ ഒന്ന് വിളിക്കാൻ പറ നമുക്കൊന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിടിച്ചാത്താക്കാനല്ലേ എന്നെ പിടിച്ചാത്താക്കാനല്ലേ? എന്തിന് വെറുതെ ഒരാളെ പിടിച്ചാത്താക്കാൻ? പുറകെ വരാറ് ഇയാളാരാ മറ്റേ ഇവിടുത്തെ? നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി ഒരുമാതിരി രീതിയിൽ, പുള്ളി എന്ത് യാഥാർത്ഥ്യമോ അത് അല്ല എന്തോ ആയിക്കോട്ടെ, നമ്മളിവിടെ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം കൂടെ, ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പോയാ നിസു പിണങ്ങി പോവല്ല, ഇനി വരണം ക്ലബിലോട്ട്, അത് മാത്രമേ പറയാവുള്ളൂ. നിസു വരും, ബൈക്ക് ഈ പെട്രോൾ തീർമ ഇവരെ കത്തിക്കല് തീർന്നോളൂന്ന്. പെട്രോൾ തീരുമ്പോ ഇവിടത്തെ കാക്കാമാരെ കുണ്ടിയൊക്കെ നല്ല വലിയ ഹോളാവും തോന്നുന്നു. സ്വർണ്ണ ബോണ്ടിന് എന്തോ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഇപ്പോഴാണ് ബാക്ക് ചാനൽ കാണുന്ന, ഞാൻ ചോദിച്ചു. ഓക്കെ, അടുത്ത ആരായിരുന്നു സംസാരിക്കാനുള്ള? ഷിനു സംസാരിച്ചാണോ? യെസ് യെസ്. ഓക്കെ, അഡോണായി സംസാരിച്ചോ? ഒന്നും സംസാരിച്ചില്ല, ഇടയ്ക്ക് കയറി അതും ഇതൊക്കെ പറഞ്ഞു. ഇപ്പൊ സംസാരിക്കാൻ ഒരു മൂടൊക്കെ. അഡോണായുടെ സൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഏറ്റവും കൂടുതൽ. എന്തേലും പറയാട്ടെ? പറഞ്ഞു എന്തോ പറയാനാ, ഇങ്ങനെ ആരെങ്കിലും വരുമ്പോ മാത്രം നമുക്കൊരു ആവേശം വരികയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. ശരി എന്നാ പിന്നെ. തേജ ജോമോൻ സംസാരിച്ചായിരുന്നോ?
ഞാനിടയ്ക്ക് ബ്ലിങ്ക് ചെയ്തായിരുന്നു, എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ. ഇതുപോലെയുള്ള ആൾക്കാർ വരുമ്പോ നമുക്ക് സംസാരിക്കാൻ ഒരു ഇത് വരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് ഇവർ ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. 5-ാം മന്ത്രിസ്ഥാനം ഓർക്കുന്നുണ്ടാവും ആൾക്കാരെ, നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഫസ്റ്റ് മന്ത്രിസഭയിലാന്ന് തോന്നുന്നു. ഞങ്ങള് ഇപ്പൊ ഇത്ര ഒരു ശതമാനത്തിൽ കൂടുതൽ ആൾക്കാരായി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 5-ാം മന്ത്രിസ്ഥാനം കൂടെ തരണം എന്ന് പറഞ്ഞിട്ട് ഇവർ ബാർഗെയിൻ ചെയ്ത ഒരു കാര്യം ഓർക്കുന്നുണ്ടായിരിക്കുന്നത് അല്ലേ? ഇതാണ് ഇവരുടെ എല്ലാം പരിപാടികൾ. ഇവരെന്നിട്ട് പല പേരുകളിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും, മുസ്ലിം ലീഗ്, SDPI പല പേരുകളിൽ ഉണ്ടാക്കും, പക്ഷെ അൾട്ടിമേറ്റ്ലി ഇവരെല്ലാം ഒന്നാന്നേ. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. അടുത്ത ഒരു മിനിറ്റ്. നിസു എനിക്ക് ബാക്ക് ചാനലിൽ മെസ്സേജ് തന്നു, മൊബൈൽ നമ്പറൊക്കെ തന്നു. അതിൽ ഞാൻ വിളിച്ചിട്ട് വേണം എന്നെ ഖത്തർ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ. നിസുവിന്റെ ഐഡിയ കൊണ്ടാ നിസു ഇവിടെ നിന്ന് മുങ്ങിയിട്ട് ബ്രദർ വിളിക്കൂ ബ്രദർ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ നമ്പറൊക്കെ എനിക്ക് അയച്ചു തന്നു. എന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം എന്നെ പിടിച്ച് അകത്താക്കാൻ. അല്ല ഞാൻ ചോദിച്ചു എന്നെ പിടിച്ച് അകത്താക്കാനല്ല ഞാൻ ചോദിച്ചു, പോലീസിന്റെ കമന്റ് കേക്കണ്ടേ? എന്റെ മൊത്ത ഫ്രണ്ടാണ് ബൈക്ക്. പക്ഷെ നമ്മുടെ ചർച്ച വേണോട്ടോ? എന്നാലും ചർച്ച ഈ ആൾക്കാർ കേൾക്കാൻ പറ്റുള്ളൂ മാത്രമേ ഉള്ളൂ. അതല്ല, പുള്ളിക്ക് ഈ ഫ്ളാഗ് വെച്ചപ്പോഴിഞ്ഞപ്പോ ഇയാൾക്ക് എന്തോ ഇങ്ങനെ അങ്ങ് കുരു ഇങ്ങനെ പൊട്ടുന്നെന്ന് എനിക്കറിയത്തില്ല. ഇസ്രായേലിന്റെ ഫ്ളാഗിനോട് എന്നെ ഇത്ര ഇയാൾക്ക് വെറുപ്പ്? ഇയാളെ ഇസ്രായേൽ പിടിച്ചെങ്ങാനും തിന്നോ? എനിക്കറിയത്തില്ല. ഇസ്രായേല് അവര് അവരുടെ ഫ്ളാഗ് വെക്കണവനെ പാത്താക്കണോന്ന് അവന്റെ ഭർത്താനം കേട്ട. അനിൽ ബ്രദറെ, ടോപ്പിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ടോപ്പിക് എന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരാൾക്കാർ രണ്ടുമൂന്നെണ്ണത്തിന് കയറ്റിയിട എന്നാലാണ് ചർച്ച കൊഴുക്കുള്ളു. അടുത്ത റോക്ക് ഫോണിസ് ഇല്ല, അഭിലാഷ്. അല്ല, എനിക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് എന്താന്ന് വെച്ചാല്, വളരെ കാലം മുന്നേ തന്നെ ഇന്ത്യയില് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മേലെയാണ് ഇസ്ലാം എന്നുള്ളത് ഇസ്ലാം തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഷബാനു കേസിന്റെ കാര്യത്തിലായാലും ശരി, അവസാനം മാറാട് കലാപത്തിന്റെ സമയത്ത് ഒരു പള്ളി, ആയുധ സംഭരണ കേന്ദ്രമായിട്ടുള്ള ഒരു പള്ളി അടച്ചിട്ടു. പിന്നീട് ഇ അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ആ പള്ളി തുറന്നു തരണം, എനിക്ക് അവിടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് അധികാരികളെ കൊണ്ട് ബലമായിട്ട് തുറന്ന് അവിടെ അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊന്നും ഒരു വിഷയമല്ല, ഇന്ത്യയില് ഒരു ഭരണ സംവിധാനം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഞങ്ങളുടെ ഭരണഘടന എന്ന് പറയുന്നത് ഖുർആനാണ് എന്നുള്ളത് ഇസ്ലാം ഓരോരോ സംഭവങ്ങൾ കൊണ്ടും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച്, ഈ ടോപ്പിക്കിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതില് ഒരു കാര്യം കൂടെ പറഞ്ഞട്ടെ. ഓക്കെ, ഈ വിഷയത്തില് എന്ത് ഇതിനോട് കൂട്ടിച്ചേർക്കാമല്ലോ? അതായത് എന്റെയൊക്കെ ചെറുപ്പത്തിലേ ഇവര് നമ്മുടെ സർക്കാർ ജോലികളിലൊന്നും കേറത്തില്ലായിരുന്നു. ഇവർക്ക് ഇവരുടേതായ ഭരണഘടനയുള്ള ഇവരുടെ ഇതിൽ മാത്രം ഇവര് അംഗീകരിക്കത്തുള്ളല്ലോ. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തില് ഇവര് ഒരിക്കലും സർക്കാർ ജോലിയിൽ കേറത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഇവര് പിന്നെ IAS അതും ഇതും കാര്യങ്ങളിലെല്ലാം ഇവര് സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കാനും ഇതിൽ കയറാൻ തുടങ്ങിയത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ MBBS എഞ്ചിനീയറിംഗിന്റെ ഒക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം കോച്ചിങ്ങിന് ഏറ്റവും കൂടുതൽ ഈ ഭാഗങ്ങളിലൊക്കെ വരുന്ന കോട്ടയം ഭാഗത്ത് പാലാ ഭാഗത്തൊക്കെ ഇവര് തന്നെയാണ്, മുസ്ലിംസ് ആണ് പഠിക്കുന്നത്. പണ്ടൊന്നും ഇവർക്ക് വിദ്യാഭ്യാസ നിലവാരമൊക്കെ വളരെ കുറവായിരുന്നു, ഇപ്പം വളരെ മുന്നിട്ട് വരുന്നുണ്ട്, അവരെ സമുദായം പഠിപ്പിക്കാൻ അംഗീകരിക്കുന്നുണ്ട്. അല്ല, അവർക്ക് സഹായം ചെയ്യുന്നുണ്ട്. പോയിട്ട് വരട്ടെ, പോയിട്ട് വന്നിട്ട് നമുക്ക് ടോപ്പിക്കൊക്കെ എടുത്തിടാം. സംസാരിക്കാൻ ആഗ്രഹം ഉള്ളവർക്കൊക്കെ ഒന്ന് സംസാരിച്ച് തീർന്നിട്ടേ നമുക്ക് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാം. അതുവരെ ഒന്ന് വീട്ടിലൊക്കെ. അപ്പൊ അടുത്തത് ഗൂഗിളത്ത. ആ, ഞാൻ ഇതിനെ കുറിച്ച് പറയട്ടെ, കേൾക്കാമല്ലോ അല്ലേ? ഇവര് ദൈവത്തിന്റെ പേരിൽ ഭയങ്കര പേടിപ്പീരാ, ദൈവം അങ്ങനെ
പോപ്പുലർ ഫ്രണ്ടിന്റെ എന്റെ സഹോ എന്റെ കൂടെയുള്ള ഒരാൾ തന്നെ പറയുന്ന അശ്വതിക്കാരനാണ്. അവള് പറയുന്നത് ഞാൻ ഖുർആൻ എല്ലാം പഠിച്ച ആളാണ്, നിങ്ങൾ ഇത് പഠിച്ച് പഠിക്കുന്നു അതാന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ എന്നോടെല്ലാം പറയുന്ന വേറൊരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏടാ നിങ്ങൾക്ക് ഒരു ദൈവമല്ലുള്ളൂ, ആ ദൈവത്തിന് എന്തെങ്കിലും തെറ്റുപറ്റി പോയാൽ മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടമുള്ള ദൈവമുണ്ട് എന്നൊക്കെ ഇങ്ങനെ തമാശ പറയട്ടോ. ഞാൻ സാധാരണ ആൾക്കാരെ പോലെ വർത്തമാനം പറയുന്നത് ക്ഷമിക്കണം. പിന്നെ ഇന്ത്യ ഇവർക്ക് തീരെ ഇഷ്ടമല്ല. ഇവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടിങ്ങനെ വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ഇതൊക്കെയാ ജീവിക്കുന്നത്. ഒരു ഹറാം പറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. ഒരു പന്നി ഇറച്ചിയും അത് ഇത് പന്നീനെ പറ്റിയ പൈസ അതെല്ലാം പൈസ തന്നെ ഇവർക്ക് ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെ ഇവർക്ക് അങ്ങനെ ജീവിക്കണമെന്ന് വെച്ചതിന്റെ പേരിൽ ഇവരൊക്കെ ജീവിക്കുക. പിന്നെ ഇവര് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കേരളത്തിലെ വിഘടനവാദം ഇവര് ഉണ്ടാക്കുക. നമ്മളൊന്ന് കേരളത്തിന്റെക്കാളും പകുതിയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഇത്രയും വലിയ രാജ്യമായി ഭയങ്കര കണ്ടുപിടുത്തങ്ങളൊക്കെ. ഇവിടെ നമ്മളെ വിഘടനവാദവും ഇതും ഒക്കെ കൊണ്ട് ഈ രാജ്യത്തിന് അതിന്റെ പൈസ മുടക്കുന്നതുകൊണ്ടാണ് നമ്മള് ഒത്തിരി പൈസ നമുക്ക് അനാവശ്യ ചെലവായി. ഈ വിഘടനവാദത്തിന് ഒതുക്കാനും ഇവരുടെ തീവ്രവാദത്തിന് ഒതുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി പൈസകൾ ചെലവാക്കുന്നു. ഇസ്രയേലിൽ അതില്ല. ഇസ്രയേലിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ജോലി ചെയ്ത് മരുഭൂമി എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം എല്ലാം നാല് സൈഡിലും മരുഭൂമിയാണ്. ഇസ്രയേൽ മാത്രം നല്ല ഇത്രയും വളർന്നു. കേരളത്തിന്റെ പകുതിയെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ പകുതി ഉള്ളൂ എന്ന് തോന്നുന്നു. 450 എത്രയോ കിലോമീറ്റർ കണ്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്ത് വലിയ രാജ്യമായി നമ്മള് ഈ ഇസ്രയേലിന്റെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. എല്ലാം അത്രയ്ക്ക് ഒരുമയായിട്ട് പിന്നെ ഈ നല്ല മുസ്ലിങ്ങളെ വരെ ഇവര് തീവ്രവാദികളാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ നല്ല മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് 4 തീവ്രവാദികൾ വന്നാൽ മതി. ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത് 4 തീവ്രവാദികൾ വന്നിട്ട് നമ്മൾ തോക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തീവ്രവാദികൾ വന്ന് ആക്രമിക്കുക തന്നെ ചെയ്യും. ആക്രമിച്ചാൽ അവരെ പോലും പറയും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറഞ്ഞാൽ അത് നമ്മൾ നിൽക്കാനേ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പലപ്പോഴും 10 വർഷം മുമ്പ് ഒരു വേറൊരു മുസ്ലിമിനോട് പറഞ്ഞതാണ്. ഏ അങ്ങനെയൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് ഇപ്പൊ ചിരിച്ച തിരക്കല് വന്നു. പിന്നെ ഒരു ദുഃഖകരമായിട്ടുള്ളത് 150 പേര് കൂടി ഒരു ബസ് കണ്ടക്ടറെ അത് ക്രൂരമായിട്ട് പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞിട്ട് മുസ്ലിം തീവ്രവാദികൾ ഇറങ്ങി വന്ന് ആക്രമിച്ചു എന്ന് ഞാനൊരു മുസ്ലിമോട് പറഞ്ഞപ്പോ തന്നെ പുള്ളി പറയുന്നത് നിങ്ങൾ അതവനല്ല ആ ഇറങ്ങി വന്നതല്ല ഒരു മുസ്ലിം തീവ്രവാദി, നിങ്ങൾ മരിച്ചുപോയ ഹെലികോപ്റ്റർ അപകടത്തിലുണ്ടായ ആളാണ് തീവ്രവാദി. മറ്റുള്ള തീവ്രവാദം ഇപ്പൊ വന്നില്ല വെച്ചു. അന്ന് ഇവിടെ മാഷിന്റെ കൈ വെട്ടാൻ പോയ ആൾക്കാരുടെ കൂടെ നിങ്ങളുടെ ആൾക്കാരുണ്ടാവും, ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ആളല്ലേ എന്ന് വരെ ഞാൻ പറഞ്ഞു അവരോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇത്. അതുമാത്രമല്ല നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം കൂടെ അറിയിച്ചു, CAA നടപ്പാക്കാൻ വേണ്ടിട്ട് തുടങ്ങിയപ്പോ ഈ പള്ളിയിൽ നിന്ന് 150 പേര് വന്ന കണ്ടക്ടറെ ആക്രമിച്ചതിന്റെ തൊട്ടപ്പുറത്തൊരു പമ്പുണ്ട്, പെട്രോൾ പമ്പ്. CAA പേരിലോ എന്തോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ പേരില് ആ പുള്ളിനെ ആക്രമിക്കാനും ആ പമ്പ് അടിച്ചു തകർക്കാനും അതിന്റെ തൊട്ടടുത്തുള്ള കടക്കാരും തൊട്ടടുത്ത് തന്നെ ഈ പള്ളി അവിടെയുള്ള എല്ലാവരും കൂടി ആക്രമിച്ചു. എന്നിട്ട് ആ പുള്ളിനെ പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോയി. പോലീസുകാരോട് പറഞ്ഞു സാറേ ഞാനൊന്നും തെറ്റ് ചെയ്തില്ല. അപ്പൊ പോലീസുകാരെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പിടിച്ചോണ്ട് പോകുന്നത്. ഫോൺ മൊബൈൽ ഫോണൊക്കെ പിടിച്ചോണ്ട് പോയി നോക്കി. പുള്ളി വേറെ ആരോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് പുള്ളിയെ പോസ്റ്റ് ചെയ്തു. ആ പുള്ളിനെ എനിക്ക് കണ്ട ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. ഈ മനോജിനെ ഞാൻ കണ്ടിട്ടില്ല. ആ പുള്ളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആക്രമണങ്ങളൊക്കെ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജാഗ്രത വേണ്ടി പറയാം. ഓക്കെ, താങ്ക് യു ജെഎംജി. ജെഎംജി ഉണ്ടോ? ഞാൻ ഒരു 5 മിനിറ്റ് പറയാം. ഓക്കെ, ടി പി കേക്കാവോ? ആ പറഞ്ഞോളൂ. എനിക്ക് നിസ്വനോട് ഒരു ചോദ്യം ചോദിക്കണമായിരുന്നു. ഈ ഇസ്രായേലിന്റെ ഫ്ലാഗ് കാണുമ്പോൾ ഇത്ര ദേഷ്യം വരുന്ന നിസുവിന് കേരളത്തിലെ ജൂത ചരിത്രം ഒന്ന് പറയാമെന്നൊന്ന് ചോദിക്കണമായിരുന്നു. കാര്യം ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ട് ജൂതന്മാർക്ക് കേരളത്തിൽ. അവര് ഇന്ത്യയുടെ ഒരു അവര് ഇന്ത്യയെ കാണുന്നത് അവരുടെ 2nd കൺട്രി ആയിട്ടാണ്. അത്ര ഒരു ഇടപഴകിയ സ്നേഹം ഇസ്രായേലും പിന്നെ ഇന്ത്യയും തമ്മിലുണ്ട്. അവർ ചരിത്രം ഒന്ന് പറയിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അല്ല ബ്രദറെ, എനിക്കത് ഇസ്ലാം മതം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ജൂതന്മാർ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ഉണ്ടെന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ, ഏകദേശം 2000 വർഷങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. മട്ടാഞ്ചേരിയിൽ ഇപ്പോഴും അവരുടെ പല സ്ഥാപനങ്ങളും ഉണ്ട്. ഈ നിസു പോയി അത് ആർക്കും
ഇത്രയും വൈരാഗ്യം കാണിക്ക അത് കേരള സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. തോമസ് ലീഗ ജൂതനല്ലേ? തോമസ് ലീഗ വേറൊരു ചരിത്രം പറയുന്നത് എന്താണെന്നറിയോ? തോമസ് ലീഗ അവിടെയുള്ള യഹൂദന്മാരുടെ ഒരു കുടിയേറ്റം രണ്ടാം ജെറുസലേം ദേവാലയം തകർത്തപ്പം വന്നപ്പം അങ്ങനെയുള്ളവരെ കൺവേർട്ടഡ് ആക്കി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇതൊക്കെ വാമൊഴിയാണ്, നമുക്ക് രേഖാമൂലമൊന്നും പറയാനൊന്നും ഇല്ല, ഇങ്ങനെയും പറയുന്നുണ്ട്. അല്ല, ചരിത്രം ഉണ്ടല്ലോ. ലാസ്റ്റ് മട്ടാഞ്ചേരി തിരിച്ചു പോയ ഒരു ജൂത സ്ത്രീയെ നോക്കിയത് ഒരു മുസ്ലിം ആയിരുന്നു. ഈ കഥയൊക്കെ കേരളത്തിന്റെ 500 വർഷം മുമ്പുള്ള ചരിത്രം നമുക്ക് വല്ല അറിയാവോ? എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും. നമുക്ക് 200 അല്ല 300, അതിക്കുള്ള അറിയാവുന്ന ഒരു ചരിത്രം നമുക്കില്ല. ശരിയാണ്, ഞാൻ പറഞ്ഞ നമ്മുടെ തോമസ് ലീഗ് അവിടെ വന്നുള്ളത് ശരിക്കും ചരിത്രമാണ്, അത് എഴുതി വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ അതിന്റെ ഇത് സംഭവം. അല്ലെ പിന്നെ ക്രിസ്ത്യാനികള് എങ്ങനെ വന്നു ഇവിടെ കേരളത്തില്? അത് സത്യമാണ്, പക്ഷേ പലരും അംഗീകരിക്കുന്നില്ല. അതിനകത്ത് അല്ല, അതിനകത്ത് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് തോമസ് ലീഗ ശരിക്കും ഇവിടെ വന്നത് ജൂതരെ തിരക്കിയാണ്. അവിടുന്ന് ചിതറിപ്പോയ ജൂതന്മാര് ലോകത്ത് ഏതൊക്കെ ഭാഗത്തുണ്ടോ അവരുടെ സുവിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ശിഷ്യന്മാർ പോയത്. അങ്ങനെയാണ് തോമസ് ലീഗ കേരളത്തിൽ വരുന്നത്. ആ കൂട്ടത്തിൽ ഇവിടെ ഉള്ള കുറച്ചുപേരും കൺവേർട്ട് ആയി. ഏറ്റവും പഴയൊരു പള്ളി ഇവിടെ ഉള്ളത് തിരുവല്ല നിരണത്ത് 1952 പണിഞ്ഞ ഒരു, അല്ല 1852 പണിഞ്ഞ ഒരു പള്ളി അവിടെ ഉണ്ട്, നിരണം വലിയ പള്ളി എന്ന് പറയും. അതൊക്കെ വാമൊഴിയായിട്ട് അല്ലെ? വാമൊഴിയായിട്ട് വന്ന ഇതായിരിക്കുമല്ലോ. ചരിത്ര രേഖകളൊക്കെ വല്ലതും ഉണ്ടോ? ചരിത്ര രേഖകളൊക്കെ ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ, പക്ഷെ യുവാസ് ലീഗ് വന്നതിന് അന്ന് അന്ന് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ എഴുതാൻ അറിയാൻ പാടില്ലാഞ്ഞു. ചരിത്രം അല്ല, ചരിത്രം എഴുതി വെച്ചിട്ടുണ്ടായില്ല. പക്ഷെ അതൊക്കെ സംഭവം ശരിയായിരിക്കും, കേരളത്തിൽ ക്രിസ്ത്യാനികൾ ആക്റ്റീവ് ആകാൻ തുടങ്ങിയിട്ട് അവര് 1800 ആയ സമയത്താണ് ക്രിസ്ത്യാനിറ്റി കേരളത്തിലൊക്കെ ആക്റ്റീവ് ആയിട്ട് തുടങ്ങി തന്നെ. അതിനു മുമ്പൊന്നും വലിയ ചരിത്രപരമായിട്ട് നമുക്കൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. ഇപ്പൊ സെന്റ് തോമസ് ക്രോസ് ഉണ്ടല്ലോ, അതൊക്കെ പേർഷ്യൻ ക്രോസ് തന്നെയാണ് ശരിക്കും പറഞ്ഞ. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലുള്ള അന്നത്തെ പുരോഹിതന്മാരൊക്കെ ഈ മിഷനറി പ്രവർത്തനങ്ങൾ കേരളത്തിൽ കൊണ്ട് ആക്കിയിട്ടാണ് ഈ കല്ലായ സഭകളും ഓർത്തഡോക്സ് സഭകളൊക്കെ കേരളത്തിൽ വന്നതെന്ന് പറയുന്നു. അവരും ഈ സെന്റ് തോമസിന്റെ തന്നെ പഠനത്തിന് വിധേയരാണ് മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യാനികൾ എന്നും പറയുന്നുണ്ട്. പലതും പലരും ചരിത്രങ്ങളും പറയുന്നുണ്ട്. സെന്റ് തോമസ് വേറെ എവിടെ പോയി എന്നാണ് പറയണത്? കേരളത്തിലേക്കും വന്നേക്കണേ, വേറെ ചരിത്രങ്ങളൊന്നും ഇല്ലല്ലോ. പുള്ളി പേർഷ്യ കടന്നാ വന്നത്, പേർഷ്യ കൂടി വന്നെന്നും പറയുന്നുണ്ട്. അല്ല ബ്രദറെ, ഇപ്പം പേർഷ്യ കൂട്ടിയിട്ട് ഇവിടെ പോകുന്നു പറയുന്നുണ്ട്. പാകിസ്ഥാനിലോ ഏതോ ഒരു സ്ഥലത്തും കണ്ട് പോയെന്നും പറയുന്നുണ്ട്, കേരളത്തിൽ വന്നെന്നും പറയുന്നു. നമുക്ക് ഇതിനൊന്നും പാകിസ്ഥാനിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചരിത്രം ഉണ്ടാവും, പക്ഷെ അവിടെ ഇല്ലല്ലോ, അങ്ങനെ ചരിത്രം ഇല്ലല്ലോ അവിടെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ട് നമുക്ക് വെറുതെ ചുമ്മാ തള്ളിവരേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ എന്തൊരു വാമൊഴിയായിട്ടാണെങ്കിലും ഇത് ശരിക്കും പറഞ്ഞ ചരിത്രം ആയിരിക്കും. അന്നൊന്നും എഴുതി വെക്കാനോ എഴുത്തുഭാഷയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, അതാണ് എഴുതി വെക്കാഞ്ഞത് എന്നാണ് എന്റെ വിശ്വാസം. വേറെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ യഹൂദന്മാരുടെ ഈ കൊച്ചിൻ യഹൂദന്മാരുടെ ഒരു DNA സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ സിമിലാരിറ്റി ഒരുപാട് കാണിക്കുന്നുണ്ട് ചില വീട്ടുകാരുടെയൊക്കെ. അങ്ങനെയൊക്കെ DNA പഠനങ്ങളൊക്കെ നടത്തിയാൽ മതിയല്ലോ, നമ്മുടെ ഉള്ള ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ DNA പഠനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടാണോ അതോ എങ്ങനെയത്? ഇതിന്റെ അകത്ത് നമ്മളെ ഈ ക്രോമസോമിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുമല്ലോ, പാറ്റേണൽ ആയിട്ടുള്ള ഹെറിഡിറ്റി പാറ്റേണൽ ചോദിച്ചതല്ല. DNA ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യക്കാരായിട്ടുള്ള കൂടുതൽ ബന്ധം വന്നത് അതോ അങ്ങനെയല്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളവരെ ഇന്ത്യക്കാരുമായിട്ട് നമ്മൾ ഓൾറെഡി കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗം ഇന്ത്യൻ പാരമ്പര്യം ഉള്ളവർ തന്നെയാണ്. പക്ഷേ അവരിൽ ഈ പല മനുഷ്യരും ഈ ഫോർ ഫാദേഴ്സ് എന്ന് പറയുമല്ലോ പൂർവീകര്, അവര് ഇസ്രായേലിൽ നിന്നുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഒരു പാരമ്പര്യം DNA കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പഠനങ്ങളിൽ. അടുത്ത് ഛത്രപതി അച്ചു സംസാരിച്ചാണോ? തിരക്കില്ല, കുഴപ്പമില്ല, തിരക്കില്ല, മറ്റുള്ള ആളിലേക്ക് പോട്ടെ, കുഴപ്പമില്ല. ഓക്കെ 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 ഓക്കെ. അച്ചു പറഞ്ഞോളൂ, ജയ എം ജയ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞേ, ഇസ്രായേല് ഇന്ത്യയുടെ ശരിക്കും നല്ല സുഹൃത്താണ്, നമ്മളെ കാർഗിൽ യുദ്ധത്തിലൊക്കെ സഹായിച്ച വരാന്നാണ് നമ്മുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഔദ്യോഗിക രേഖകളൊന്നും ഇല്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരുപാട് നമ്മുടെ സൈനിക സഹായങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഇസു പറഞ്ഞ ഇതാണ്, നമ്മളിപ്പ
ജയൻജിയുടെ സൗണ്ട് ക്ലിയർ അല്ല. ജയൻജി സൗണ്ട് ക്ലിയർ അല്ല കേട്ടോ. തങ്ങളത് ഇറങ്ങിയിട്ടോ? ഔട്ടായിട്ടോ? വിനു, വിനു നെപ്പോളിയ സംസാരിച്ചാണോ? ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. ഹലോ, കേക്കാവോ? കേക്കാവോ? വെയിറ്റ് വെയിറ്റ്, ജെഎംജി ഒരു മിനിറ്റ്, നെപ്പോളിയ സംസാരിച്ചോളൂ. ഞാൻ ഈ ഒരു ക്യാപ്ഷൻ കണ്ട് കയറി വന്നാണ്. അപ്പോഴാണ് ഇതിന്റെ ഉള്ളിലുള്ള ഒരു കർമ്മ ന്യൂസിന്റെ ഒരു ഇത് കണ്ടത്. ഞാൻ അതിലിപ്പോ പോയി നോക്കിയിരുന്നു. സത്യത്തിൽ അതിന് എന്താണ് ഒരു തെറ്റ് എന്നുള്ള ഒന്ന് പറഞ്ഞുതരൂ. തെറ്റ് താങ്കൾക്ക് അതിൽ നിന്നൊന്നും മനസ്സിലായിട്ടില്ല? ഇല്ല, ആർ എസ് എസിന് എതിരെ മുകളിലാണ് അവരുടെ ദൈവം എന്നല്ലേ അവര് പറഞ്ഞത്? ആർ എസ് എസിന് എന്താണ്, അവര് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ആർ എസ് എസിന് മുകളിൽ എന്നാണോ അത് ഈ പറഞ്ഞേക്കുന്നേ? അതങ്ങനെയാണ് പറഞ്ഞത്. കർമ്മ ന്യൂസില് അദ്ദേഹം പറയുന്ന ഒരു ഓഡിയോണ്ട്, ആ അതൊന്ന് കേൾക്ക്. അദ്ദേഹം മൈക്കിൽ പറയുന്നത് ആർ എസ് എസിന് മുകളിലാണ്, ആർ എസ് എസിനും നരേന്ദ്രമോദിക്കും മുകളിലാണ് ഞങ്ങൾ. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആരാണ്? ആർ എസ് എസ് ആണോ? ആർ എസ് ആണ്, ആർ എസ് ആരനാണല്ലോ നരേന്ദ്രമോദി. ഓക്കെ, ഇപ്പൊ ആർ എസ് എസ് നരേന്ദ്രമോദി അല്ലേ? അതെ. ഇന്ത്യയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം ആർ എസ് ആരനല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ആർ എസ് എസ് കാരനോ ആരോ ആയിക്കോട്ടെ, അദ്ദേഹം ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ? അപ്പൊ ഇന്ത്യൻ ജുഡീഷ്യറി ആണോ? ഇന്ത്യൻ ജുഡീഷ്യറി അല്ല അദ്ദേഹം. നിങ്ങൾ എന്തെങ്കിലും കാടടിച്ച് വെടി വെച്ച് എന്തെങ്കിലും പറയല്ലോ. ജനാധിപത്യ രാജ്യത്തിൽ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കണം എങ്ങനെയാന്ന് അറിയാവോ? ജനാധിപത്യ രീതിയിൽ പച്ച മലയാളം താങ്കൾ പറഞ്ഞതിന് തിരിച്ചു പറഞ്ഞാണ് ഞാന്. രണ്ടാമത് കേൾക്കുന്നില്ലെങ്കിൽ വീണ്ടും ചോദിക്കാം. താങ്കൾ നേരത്തെ ഇത് ഇതിന് മുമ്പേ ഒരു വ്യക്തിയുമായിട്ട് താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞ് വീണ്ടും താങ്കൾ വീണ്ടും പറഞ്ഞ് ഒരു പരിഹാസമായിട്ട് നടത്തുന്ന ഗ്രൂപ്പാണെങ്കിൽ അങ്ങനെ നടത്താലോ? ഒരു ഒരു വിഷയമായിട്ട് പറഞ്ഞു തരാൻ പറ്റിയോ? ഒന്നും മനസ്സിലാവുന്നില്ല, വ്യക്തത ഇല്ലാതായി പോവാ സഹോദരൻ. നിലപാട് എന്താണ്? ഇപ്പൊ തുടങ്ങിയ ഇതാണല്ലോ, അക്കൗണ്ട് ആണല്ലോ, ഇപ്പം തുടങ്ങിയ അക്കൗണ്ട് ആണല്ലോ. നെപ്പോളിന്റെ നിലപാട് ആദ്യം പറയൂ. എങ്ങനെ? നെപ്പോളി ഇന്ന് തുടങ്ങിയ അക്കൗണ്ട് ആണ്? ജൂൺ അല്ല, ഡിസംബർ 14 ബ്രദറിന്റെ അഭിപ്രായം ഒന്ന് പറ എന്താണ് ഇതിനെ പറ്റി പറ, അതിനുശേഷം. അല്ല, അവര് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്, ഞാൻ അതാണ് ചോദിച്ചത്. ഏത് തെറ്റ്? അതെന്താണ് തെറ്റ്? ഒന്ന് വ്യക്തമാക്കി പറ. എന്നാ നമുക്ക് കൃത്യമായിട്ട്, നിങ്ങളിതിൽ തെറ്റ് തെറ്റെന്ന് പറയുമ്പോ ആ തെറ്റ് എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചു തരാനാണ് ഞാൻ പറഞ്ഞത്. അത്ര ഞാൻ പറഞ്ഞോളൂ. എനിക്ക് വായിച്ചെടുക്കാനൊന്നും ദിവ്യശക്തി ഒന്നും ഇല്ല. എങ്ങനെ? താങ്കളുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് വായിച്ചെടുക്കാൻ എനിക്ക് ദിവ്യശക്തി ഒന്നും ഇല്ല. സുഹൃത്തെ, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് തോന്നിയ തെറ്റ് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, എന്റെ ഭാഷയിൽ എന്റെ മനസ്സിനുള്ളിലുള്ളത് നിങ്ങളോട് ചോദിക്കാൻ ഞാൻ അത്ര വട്ടണമെന്നല്ല. മനസ്സിലായോ? നിങ്ങൾ ആ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താ സഹോദരൻ, സഹോദരൻ ഈ ടോപ്പിക്കിനെ പറ്റി പറ. സുഹൃത്തെ, ഞാൻ അതാണ് ചോദിച്ചത്. അവര് പറഞ്ഞത് ഇ ഡിയെ വെച്ചുകൊണ്ട് ആർ എസ് എസ് പക പോക്കുന്നു. ഇ ഡിക്കും ആർ എസ് എസിനും അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കും മുകളിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ അള്ളാഹു. ഇതിലെന്താണ് തെറ്റ്? അതിന് തെറ്റെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ ഇ ഡി അന്വേഷിക്കാൻ വന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ടോപ്പിക് ഇട്ടിരിക്കുന്നത്. ഒരിടത്ത് റെയ്ഡ് നടത്താൻ പാടില്ലെന്നുണ്ടോ? പ്രതിഷേധിക്കേണ്ട കാര്യത്തോടെ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ അത് നിങ്ങൾ അതിന് പ്രതിഷേധിക്കാതെ ഇറങ്ങിയത്? നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ എന്തെങ്കിലും കണ്ടോ?
നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? ഞാൻ ചോദിക്കാം, അവിടെ റൈഡിന് വന്നപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈഡ് ചെയ്യാൻ ഉണ്ടായിരുന്നോ? ഒരു ഉദാഹരണം, എക്സാമ്പിൾ ചോദിക്കാം. ഈ നെപ്പോളിയൻ ഒരാളെ കൊന്നെന്ന് പറയാം വിചാരിക്കുക, കൊന്നില്ല കൊന്നെന്ന് വിചാരിക്കുക. നെപ്പോളിയൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വരിക. അപ്പൊ നെപ്പോളിയന്റെ വീട്ടുകാർ നാട്ടുകാരോടെ വലിയ സമരവും ബഹളവും നടത്തി അറസ്റ്റ് തടസ്സപ്പെടുത്തുക, അതിനെന്താ അഭിപ്രായം? തെറ്റാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇ ഡി വന്നത് ആരെയും അറസ്റ്റ് ചെയ്യാനല്ല, അവിടെ എന്തെങ്കിലും പരിശോധനയ്ക്കാണ് വന്നത്. ഇതെന്തോ ഇന്ത്യ രാജ്യമാനെ, അല്ലാതെ ഇത് പാകിസ്ഥാനല്ല, ഇത് ഇന്ത്യയാണ്. ആർക്കും കേറി പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. മോൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ പോയി താമസിക്കുക, അതായിരിക്കും നല്ലത്. പാകിസ്ഥാനോ സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോട്ടൊക്കെ പോകാനായിട്ട് പറയുന്നത്. സഹോദരൻ, നിങ്ങളോട് ഞങ്ങൾ എന്തെങ്കിലും നമുക്ക് എന്നെ തെറി പറയാൻ അറിയത്തില്ല. അതാണ് താങ്കൾക്ക് വിവരം വന്നത്. കള്ളപ്പണമൊക്കെ കൊണ്ടുവരാൻ ആലോചിക്കണം, ഇതപ്പോൾ ഇ ഡി വരുമോ? കള്ളപ്പണമൊക്കെ കൊണ്ടുവരാൻ ആലോചിക്കണം, ഇതപ്പോൾ ഇ ഡിയെ കുറയാ വരുമോ? അവിടെ നിന്ന് ചിലപ്പോ രേഖകൾ എടുത്തുകാരം നിങ്ങൾക്ക് അറിയാവുന്നതായിട്ട് സംശയം ഉള്ളിടത്ത് എല്ലാ അടുത്തും ചെന്ന് അന്വേഷിക്കും. നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ പൊക്കോളാരെ പറഞ്ഞു എങ്ങോട്ടേലും അന്വേഷണം ഇല്ലാത്തടത്തോട്ട്, മനസ്സിലായ? ഇതായി ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുന്ന എന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയം ഉള്ളിടത്ത് കയറി പരിശോധിക്കാൻ ഇതിനൊക്കെ നിയമം ഇതുണ്ട്. അല്ലാതെ നിങ്ങൾ തോന്നുന്നോണൊക്കെ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും കാണിക്കും ഇങ്ങോട്ടും കാര്യം വരാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ അതിന് ദാർഢ്യം എന്ന് പറയും. ദാർഢ്യം അങ്ങനെ ദാർഢ്യം നടത്തുന്നവര് വേറെ ഒരിടത്തോട്ടും അതങ്ങ് ഞങ്ങളങ്ങ് നിർത്തി തരാൻ നമുക്കറിയാം. ഈ രാജ്യത്തിലുള്ളവര് കേട്ടോ, ഒരു ദാർഢ്യമുണ്ട്. ചോദ്യം പറയല്ലേ, ഒന്നും ക്ലിയർ ആവുന്നില്ല. എല്ലാരും കൂടെ പറയല്ലേ, പ്ലീസ്. ക്ലിയർ ആവുന്നില്ല, മേലെയല്ല, അത് മനസ്സിലാക്കുക. ഇന്ത്യൻ ഗവൺമെന്റ് ഒന്നും മേലെയല്ല. ഒരു മതവും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും, ഇന്ത്യയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ആൾക്കാരും, ഇവിടെ ഗവൺമെന്റ് ഉണ്ട്, ഇവിടെ ജുഡീഷ്യൽ ഉണ്ട്, അതിന് മേലെയല്ല ആരും. ഇവിടെ ആർക്കും ഇവിടെ ഗവൺമെന്റ് സി ബി ഐ പരിശോധിക്കാൻ നിയമമുണ്ട്, അധികാരമുണ്ട്. എന്റെ നെപ്പോളിയ, ഒരു ഇ ഡി അന്വേഷണം വന്ന ഒരു ഇ ഡി അന്വേഷണം വന്ന ഒരു സി ബി ഐ അന്വേഷണം വന്ന താങ്കൾ എന്തിനാണ് ഈ ആർ എസ് എസ് തല കൊണ്ട് കേട്ടത്? എന്റെ നെപ്പോളിയ, നിങ്ങളൊക്കെ ഈ കള്ളപ്പണവും നടത്തി ഈ തീവ്രവാദ പ്രവർത്തനത്തിന് സപ്പോർട്ടും ചെയ്തു വരുമ്പോ ഇനി നല്ല എൻ ഐ എ വരെ വരും പറയുന്ന കേള് എക്സ്ചേഞ്ച് ഇവിടെ ഇവിടെ എല്ലാം അഫ്ഗാനിലും കാശ്മീരിലൊക്കെ പോയി എക്സ്ചേഞ്ച് നടത്തിയത് ഇവിടുത്തെ ഒരു വേറെ ആരുമല്ല കേട്ടോ. ഇവിടെ ഈ സ്വർണം കടത്തുന്നത് ഇവിടെ വേറെ ആരുമല്ല, ഇവിടെ മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് ഇവിടെ ആരുമല്ല. ഇതെല്ലാം ഞങ്ങൾ മതഭ്രാന്ത് ഒക്കെ ഇവിടെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നാട് ഇന്ത്യയാ, അവരുടെയൊക്കെ പാകിസ്ഥാനിലോ സിറിയയിലോ വിവരം കെട്ടവൻ വിളിച്ചു പറയുന്നത് ഇന്ത്യൻ സേനയിൽ ഇരിക്കുന്നത് ആർ എസ് എസ് ആണ്, ആഭ്യന്തരമന്ത്രി ആർ എസ് എസ് ആണ്, അപ്പൊ അതിന്റെ മേലെ അള്ളാഹു മതി എന്ന്. എടാ, അള്ളാഹു മതി എങ്കിൽ നിങ്ങൾ അള്ളാഹു ഉള്ളടത്ത് പൊക്കൂടെ? അതല്ലേ ഞങ്ങള് ചോദിക്കുന്നേ. ഇന്ത്യയിലെ ആർ എസ് എസ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്താണെങ്കിൽ ആ ജനാധിപത്യ രീതിയിലാണ് ഇന്ത്യൻ മിലിറ്ററി ആർ എസ് എസ് ആണോ? ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി ആർ എസ് എസ് ആണോ? ആയിക്ക, ആഭ്യന്തരമന്ത്രി ആർ എസ് എസ് എന്ന് പറയുന്നത് ആദ്യം വന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഇന്ത്യൻ ഗവൺമെന്റ് കീഴിലുള്ളതാണ് ആർ എസ് എസ് പ്രധാനമന്ത്രിയും സൈനികരും എല്ലാം. അത് മാത്രല്ല, ഇന്ത്യൻ സൈന്യം എന്ന് പറഞ്ഞ കളിപ്പാവകളല്ല മറ്റ് രാജ്യത്തിന്റെ. അള്ള ആണെങ്കിൽ നീ അള്ള എടുത്തോട്ട് പോടാ, നിന്നെ ഞങ്ങൾ കൊണ്ടുവിടാം.